ഹായ് പി എം ജി യൂത്ത്സ്, ഏവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ മാസം 7-ാം തീയതി മുതൽ 10-ാം തീയതി വരെ കൊട്ടാരക്കര കേരള തിയോളജിക്കൽ സെമിനാരിയിൽ വെച്ച് നടക്കുന്ന പി എം ജി യൂത്ത്സിന്റെ 24-ാമത് ജനറൽ ക്യാമ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവരും കടന്നു വരിക, അനുഗ്രഹം പ്രാപിക്കുക, അഭിഷേകം പ്രാപിക്കുക. ബെനിസി ഞാൻ പറഞ്ഞു തരും എന്തോ നമ്മൾ പാടിയത്, ഏത് ലാംഗ്വേജ് ആണെന്നുള്ള പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ പാടിയത് എന്തുവായിരുന്നു, അതിന്റെ അർത്ഥം എന്തുവാണ്? കുലുലു വാച്ചു അല്ല, ഹംബാനാച്ചി കുലുലു വാച്ചു, സന്തോഷമേ എന്നും സന്തോഷം, സന്തോഷമേ, ഇത്രയേ ഉള്ളൂ. ആ പാട്ടിന്റെ അതേ അർത്ഥമാണ് നമ്മൾ എന്ത് ചെയ്തത്, മലയാളത്തിലും ഇംഗ്ലീഷിലും തമിഴിലും ഒക്കെ നമ്മൾ പാടിയത്. ഒന്നേ ഉള്ളൂ, സന്തോഷമെന്നും സന്തോഷം. എവിടാ സന്തോഷം കിട്ടുന്നേ, എവിടാ സന്തോഷം കിട്ടുന്നേ? റേഷൻ കട കിട്ടുമോ, ഏ ചന്ത കിട്ടുമോ? എങ്ങും കിട്ടുകയില്ല, പക്ഷെ കിട്ടുന്ന ഒറ്റ സ്ഥലമേ ഉള്ളൂ, അതെവിടാ? ആ യേശുവപ്പയുടെ വീട്ടിലാ. ഓക്കെ, അപ്പൊ നമ്മൾ ഒരുമിച്ച് കൈയടിച്ച് ഒരുമിച്ച് ഒന്ന് പാടാൻ നോക്കിയാ, എല്ലാരും ഒന്ന് കൈയടിച്ച് ചുണ്ടുകളൊക്കെ നനക്കി പാടിക്കേ, അംബാനാച്ചി കുലുലുവ. സന്തോഷത്തോടെ, ജോയ് ആൻഡ് പീസ്, ജോയ് ആൻഡ് പീസ് ഇൻ ദ ഹൗസ് ഓഫ് ദ ലോർഡ്, ജോയ് ആൻഡ് പീസ് ഇൻ ദ ഹൗസ് ഓഫ് ദ ലോർഡ്, ജോയ് ആൻഡ് പീസ് ഇൻ ദ ഹൗസ് ഓഫ് ദ ലോർഡ്, ജോയ് ആൻഡ് പീസ് ഇൻ ദ ഹൗസ് ഓഫ് ദ ലോർഡ്. സന്തോഷമേ എന്ത് സന്തോഷം, സന്തോഷമേ എന്ത് സന്തോഷം, സന്തോഷമേ എന്ത് സന്തോഷം, യേശപ്പ വീട്ടിൽ എന്ത് സന്തോഷം. ഇനിയും ചെയ്യേണ്ടത് ആദ്യം നമ്മൾ നിന്നോണ്ട് ചെയ്തു, രണ്ടാമത് നമ്മൾ ചാടിക്കൊണ്ട് ചെയ്യും. റെഡി ആണല്ലോ? ഓക്കെ, റെഡി, 1, 2, 3, ഗോ. കുലുലു വാച്ചു. ഞാൻ പാടാനുള്ള സൗകര്യത്തിന് ഒത്തിരി ചാടാത്ത, പക്ഷെ നിങ്ങൾ നന്നായി ചാടണം. ചാടുമ്പോൾ ഫാൻ്റെ അടുത്തെങ്കിലും ചെല്ലരുത്. ഓക്കെ, റെഡി ആണല്ലോ? ഓക്കെ, അപ്പോൾ അത്രയും മനസ്സിലായി. ഇനിയും ജോയ് ആൻഡ് പീസും കൂടെ നമ്മൾ വേഗത്തിൽ ചെയ്യുന്നു. ജോയ് ആൻഡ് പീസ്, റെഡി, 1, 2, 3, ഗോ. ജോയ് ആൻഡ് പീസ് ഇൻ ദ ഹൗസ് ഓഫ് ദ ലോർഡ്, ജോയ് ആൻഡ് പീസ് ഇൻ ദ ഹൗസ് ഓഫ് ദ ലോർഡ്. നാലേ സ്റ്റെപ്പ്, നാല് സ്റ്റെപ്പ്. റെഡി, 1, 2. ഓക്കെ, ഒരുമിച്ച് ഒന്ന് ചെയ്ത്, 1, 2, 3, ഗോ. 1, 2, 3, 4. സൂപ്പർ, നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. താഴോട്ടുള്ള എല്ലാ സ്റ്റെപ്പുകളും ഏകദേശം നമ്മൾ സെയിം ആണ്, വേഗത്തിൽ നമ്മൾ ചെയ്യുന്നു. ഡൗട്ടുണ്ടോ ആർക്കെങ്കിലും സ്റ്റെപ്പിന്റെ കാര്യത്തിൽ? ഇല്ലല്ലോ അല്ലേ? ഓക്കെ, നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ റെഡിയാണോ? അയ്യോ പോരാ, ആ സൗണ്ട് പോരാ, റെഡിയാണോ? ഏ സൂപ്പർ. ഓക്കെ, അപ്പൊ നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നു. Thank you.
house of the Lord. Joy and peace in the house of the Lord. Joy and peace in the house of the Lord. Sha la 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 la. 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 Santoshame ni santosham. Santoshame ni santosham. Santoshame ni santosham. Santoshame ni santosham. Sha la 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 la. Sha la 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 la. La 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 sha 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 la 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 hamba na ji kululu vachu 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 okay step ishtapatto step ishtapatto ishtapattilla na enikku thonnathu mokokka kandittu ayyo vellad irikkunu step ishtapatto ഷെഫ് ഷെഫിനെ ഇഷ്ടപ്പെട്ടെന്നു ഓക്കെ ഓക്കെ അപ്പൊ ഒന്നുകൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നു വൺ ലാസ്റ്റ് ടൈം ഓക്കെ വൺ ലാസ്റ്റ് ടൈം നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ പോവുകയാണ് അപ്പൊ സ്റ്റെപ്പുകളെല്ലാം മനസ്സിലായിട്ടുണ്ട് വൺ ലാസ്റ്റ് ടൈം നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ പോകണം ഓക്കെ റെഡി വൺ ടു ത്രീ ആൻഡ് കം ഓൺ Amba na te kululu vachu Amba na te kululu vachu Amba na te kululu vachu 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 Joy and peace Joy and peace in the house of the Lord Joy and peace in the house of the Lord Joy and peace in the house of the Lord Joy and peace in the house of the Lord Sha la 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 Santoshame 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 സന്തോഷമേ എനിക്ക് സന്തോഷം സന്തോഷമേ എനിക്ക് സന്തോഷം യേശപ്പ വീട്ടിലെന്ത് സന്തോഷ എന്റെ ഭാരങ്ങൾ മാറിപ്പോ എന്റെ ശാപങ്ങൾ സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയാ ഹല്ലേലൂയാ ഞാൻ പാടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയാ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ ഹല്ലേലൂയാ ഹല്ലേലൂയാ ഞാൻ പാടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയാ ഞാൻ വാഴ്ത്തിടും
സർവശക്തനായവനെ യേശുവിൻ നാമം ആമേൻ യേശുവിൻ നാമം വിടുതലായി യേശുവിൻ നാമം രക്ഷയായി യേശുവിൻ നാമ ശക്തിയായി യേശുവിന്റെ വിടെടുത്തു യേശുവിൻ നാമം വിടുതലായി യേശുവിൻ നാമം രക്ഷയായി യേശുവിൻ നാമ ശക്തിയായി യേശുവിന്റെ വിടെടുത്തു ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ആമേൻ ഹല്ലേലൂയ ഞാൻ പാടിടും സർവശക്തനായവനെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഞാൻ പാടിടും ആമേൻ യേശുവിനെ ആരാധിക്കും ആമേൻ ഹല്ലേലൂയ ഞാൻ പാടിടും സർവശക്തനായവനെ യേശുവിന്റെ രക്തം യേശുവിന്റെ രക്തം ശുദ്ധിക്കാം യേശുവിന്റെ രക്തം സൗഖ്യമായി യേശുവിന്റെ രക്തം കഴുകരായി യേശുവിന്റെ വിടെടുത്തു ഹല്ലേലൂയാ യേശുവിന്റെ രക്തം ശുദ്ധിക്കാം യേശുവിന്റെ രക്തം സൗഖ്യമായി യേശുവിന്റെ രക്തം കഴുകരായി യേശുവിന്റെ സന്തോഷത്തോടെ ഹല്ലേലൂയാ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടൂ സർവശക്തനായവനെ ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ആമേൻ ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടൂ സർവശക്തനായ അവസാനമായി നീങ്ങി പോയിട്ട് വാർക്കൾ നീങ്ങി പോയത്തെ വാരങ്ങൾ സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയാ ഓ നീങ്ങി പോയ എന്റെ ഭാരങ്ങൾ ആമേൻ മാറി പോയ എന്റെ ശാപങ്ങൾ സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ ശക്തിയോടെ വിശ്വാസത്തോടെ ആമേൻ ഹല്ലേലൂയാ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ഓ ആമേൻ ഹല്ലേലൂയാ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ ഓ ഹല്ലേലൂയാ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ഓ ആമേ ഹല്ലേലൂയാ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ ഹല്ലേലൂയാ ആമേ ഹല്ലേലൂയാ ഞാൻ പാടിടും ആമേ യേശുവിനെ ആരാധിക്കും ഓ ആമേ ഹല്ലേലൂയാ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ യേശുവിനെ ആരാധിക്കും ആ യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ അജരങ്ങളെ യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയാ ഞാൻ വാഴ്ത്തിടൂ സർവശക്തനായവനെ ഹല്ലേലൂയാ ഹല്ലേലൂയാ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയാ ഞാൻ വാഴ്ത്തിടും സർവശക്ത ഈ വേഴ്സിന് ശേഷം നാം ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ പോകണം. അതിനു മുമ്പ് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഹല്ലേലൂയ യേശുവിങ്കിലോട്ട് നോക്കാം. ഹല്ലേലൂയ അവൻ നമുക്ക് വേണ്ടി ചെയ്ത ആ കാൽവരി ക്രൂശിലെ ആമൻ തന്റെ ത്യാഗത്തെ ഓർക്കാം. ഹല്ലേലൂയ യേശു നമുക്ക് വേണ്ടി തന്റെ ജീവൻ അർപ്പിച്ചത് കൊണ്ട് ഹല്ലേലൂയ
അവനിൽ നാം നമ്മുടെ ആശ്രയം വെച്ചത് കൊണ്ട്, ഹാലലൂയ, അവൻ നമ്മിൽ പ്രത്യാശ നിറച്ചത് കൊണ്ട് ഒരു നാൾ നാം അവൻ്റെ വീട്ടിൽ ചെല്ലും. ഹാലലൂയ, അന്ന് അവൻ്റെ വീട്ടിൽ നാം സന്തോഷം അനുഭവിക്കും. ഹാലലൂയ, ഈ ലോകം സ്നേഹിക്കുന്നത് പോലല്ല എൻ്റെ യേശു അപ്പ എന്നെ സ്നേഹിക്കുന്നത്. ഹാലലൂയ, ആ ഹൃദയത്തിലോട്ട്, ആമേൻ, ഹൃദയത്തിൽ നിന്ന് നമുക്ക് പറയാം, യേശു അപ്പ, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ് ഫോർ ലവിങ് മീ സോ മച്ച് ഈവൻ ദോ ഐ വാസ് നോട്ട് worthy. Hallelujah. ഞാൻ അയോഗ്യനായിട്ടും അപ്പ നീ എന്നെ ഇത്രമാത്രം സ്നേഹിച്ചു. Hallelujah. നിന്റെ സ്നേഹം ഞാൻ ഇത്രമാത്രം അനുഭവിക്കുന്നുണ്ട് അപ്പ. ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് പറയുന്നു, ഞങ്ങളുടെ സ്നേഹം ഈ ലോകത്തിൽ ഒന്നും കവരുകയില്ല. Nothing of this world can overcome the love that I have for you. Hallelujah. എത്ര പേരും ആത്മാർത്ഥമായി യേശുവിനോട് പറയും, യേശു അപ്പ, ഈ ലോകത്തിലെ ഒന്നും നിന്നോടുള്ള സ്നേഹത്തെ കവരുകയില്ല. എത്ര പേരും ആത്മാർത്ഥമായി പറയും, Hallelujah. ആമേൻ. യേശുവിനോടാണ് നമ്മൾ പറയുന്നത്, Hallelujah. ആമേൻ. ഈ ആലയത്തിൽ യേശു മാത്രമാണ് വലിയവൻ, Hallelujah. ആമേൻ. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവൻ. യേശുവിനോട് പറയാമോ, യേശു അപ്പ, ഈ ലോകത്തിൽ ഞാൻ എവിടെ ചെന്നാലും ഏത് സ്ഥാനത്ത് ചെന്നാലും, Hallelujah. അപ്പ, എനിക്കറിയാം ഈ ലോകം സ്നേഹിക്കുന്നത് പോലല്ല യേശു അപ്പ നീ ഞങ്ങളെ സ്നേഹിക്കുന്നത്. ഹാലലൂയ. ഈ ലോകത്തിന്റെ സ്നേഹത്തിന് പരിമിതിയുണ്ട്. ഈ ലോകം സ്നേഹിക്കുന്നത് ലോകത്തിന്റെ അടിമകളാക്കി മാറ്റാൻ വേണ്ടിയാണ്. ഹാലലൂയ. എന്നാൽ നമ്മൾ ഇന്ന് പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കണം. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ തന്റെ രക്തം നമുക്ക് വേണ്ടി ചീന്തിയത് അവന്റെ അടിമകളാക്കി മാറ്റുവാൻ വേണ്ടിയല്ല, പിന്നെയോ ആ സ്വർഗ പിതാവിന്റെ മക്കളാക്കി മാറ്റുവാൻ വേണ്ടിയാണ്. ഹാലലൂയ. മൈ ജീസസ് ക്രൈസ്റ്റ് ഡൈഡ് ഓൺ ദ ക്രോസ് ടു മേക്ക് as a child of that heavenly father. Hallelujah. Hallelujah. ആ സ്വർഗ പിതാവിന്റെ കുഞ്ഞുങ്ങളായി ദൈവം, ഹാലലൂയ, യേശു നമുക്ക് വേണ്ടി മരിച്ചു. ഹാലലൂയ. ഞാൻ ഇന്ന് പറയുന്നത്, നമ്മെ പോലെ അനേകർ, അനേകർ നമ്മുടെ സമപ്രായക്കാർ അനേകർ ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ അകപ്പെട്ട് നശിക്കുമ്പോൾ, യേശു ആരെന്നറിയാതെ അനേകർ നശിക്കുമ്പോൾ, അതിന്റെ നടുവിലും യേശു നമ്മെ തിരഞ്ഞെടുത്തു, ഇന്നിവിടെ കൊണ്ടുവന്നു. ഹാലലൂയ. അതിനൊരു കാരണം മാത്രമേ ഉള്ളൂ, യേശു നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്നു. ഹാലലൂയ. ആമേൻ, ആമേൻ. അത് വിശ്വസിക്കുന്നവർ നമ്മളോട് ചേർന്ന് പറയാമോ, ഇത്രയും സ്നേഹിച്ചാൽ പോരാപ്പ. ഹാലലൂയ. ഞങ്ങളുടെ ജീവിതം മുഴുവൻ ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ഹാലലൂയ. അത് വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി നമുക്ക് ചേർന്ന് പാടാം. ഇത്രയും സ്നേഹിച്ചാൽ പോരാ അങ്ങേ, ഇത്രയും ആരാധിച്ചാൽ പോരാ. ഹാലലൂയ. ആമേൻ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ പോരാ. ശബ്ദമുയർത്തി പാടാമോ, ആമേ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ, എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാ എനിക്കാശ. വാഞ്ചുള്ളവർ യേശുവിനെ നോക്കി പറയാമോ, അങ്ങേ സ്നേഹിപ്പാനാ എനിക്കാശ. എനിക്കുള്ളതിനേക്കാൾ, എനിക്കുള്ളതിനേക്കാൾ, എനിക്കുള്ളതിനേക്കാൾ എൻ ജീ. അക്കരങ്ങൾ ഉയർത്താമോ, എല്ലാവരും അക്കരങ്ങൾ ഉയർത്താമോ, എങ്ങനെ സ്നേഹിപ്പനാണെനിക്കാശ. ഹൃദയത്തിൽ നിന്ന് പറയാമോ, എനിക്കുള്ളതിനേക്കാൾ, എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ, അവൻ ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ട് അവസാനമായി നമുക്ക് ചേർന്ന് പാടാം. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. ശബ്ദമുയർത്തി യേശുവിനെ നോക്കി, യേശുവേ ഞങ്ങളുടെ പിതാവേ, ഇപ്രകാരം നല്ലൊരു അവസരം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നല്ലോ അപ്പ. ഹാലലൂയ. എല്ലാ കുഞ്ഞുങ്ങളെയും നിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു അപ്പ.
നീ ഞങ്ങളെ എല്ലാവരെയും ഇത്രമാത്രം സ്നേഹിക്കുന്നല്ലോ അപ്പ. ഹല്ലേലൂയ. ഞങ്ങൾ പലപ്പോഴും നിന്നോട് വിശ്വാസ വഞ്ചന കാണിച്ചപ്പോഴും നിന്റെ വിശ്വസ്തതയ്ക്ക് നീ ഒരിക്കലും ഒന്നിനും നീ മുടക്കം വരുത്തിയിട്ടില്ല അപ്പ. ഹല്ലേലൂയ. നീ ഞങ്ങൾ നിന്നെ തിരഞ്ഞെടുത്തതല്ല അപ്പ, നീ തേടി വന്ന് ഞങ്ങളെ തിരഞ്ഞെടുത്ത കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു നാഥനെ. ഹല്ലേലൂയ. അപ്പ, നിന്നോടുള്ള വിശ്വസ്തത പുലർത്തി അങ്ങ് അന്ന് നിന്റെ കാഹളം നാദസ്വരം കേൾക്കുമ്പോൾ നിന്റെ വീട്ടിൽ ചെന്ന് നിന്നോടൊപ്പം സന്തോഷിച്ച് അപ്പ നിന്നെ ആരാധിക്കുവാനുള്ള കൃപ, അതിനു പ്രകാരം ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾ ഏവരിലും പകരുമാറാകണം. ഹല്ലേലൂയ. നടക്കാൻ പോകുന്ന എല്ലാ സെഷനുകളും നിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. എല്ലാം പരിശുദ്ധാത്മാവിന് നിറവാൻ അപ്പ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുവാൻ ഞങ്ങൾ തന്നെ താഴ്മയോടെ നിന്റെ കരത്തിൽ സമർപ്പിക്കുന്നു നാഥനെ. എല്ലാ മഹത്വം അങ്ങേക്ക് മാത്രം, എല്ലാം നിന്റെ നിയന്ത്രണത്തിൽ മാത്രം, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ ഉയർത്തോളെ ശബ്ദത്തോടെ ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. പ്ലീസ് ബി സീറ്റഡ്. നമ്മുടെ സ്ഥാനത്തിരിക്കാം. താങ്ക് യു. രാത്രിയിൽ വാട്സ്മാറാകട്ടെ, നമ്മുടെ പി എം ജി യൂത്ത്സിൻ്റെ 24th യൂത്ത് മീറ്റിങ്ങിനായി നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഈ ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ച് കൂടുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കി തരുന്ന നല്ല സാവകാശങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ നമുക്ക് ഒരുമിച്ച് പാടുവാൻ, ആരാധിക്കുവാൻ, നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനൊക്കെ കർത്താവ് സാവകാശം നൽകി തന്നു. ഈ മീറ്റിങ്ങിൻ്റെ, ഈ യൂത്ത് മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിന് നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. തുടർന്നടക്കുന്ന ഓരോ സെഷനുകളും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലായി തീരുവാൻ നമുക്കെല്ലാം ഒരു വലിയ അനുഗ്രഹമായി തീരുവാൻ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ, ഈ 24th യൂത്ത് ക്യാമ്പിൻ്റെ അധ്യക്ഷനായി ഇപ്പോഴത്തെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന പാസ്റ്റർ കോശി തോമസ് വൈദ്യനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും കാര്യങ്ങളെ തട്ടി ദൈവദാസനെ സ്വാഗതം ചെയ്താട്ടെ. Praise the Lord. ഞാൻ യൂത്ത് ക്യാമ്പിൽ തന്നെയല്ലേ വന്നിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. ദൈവനാമ മഹത്വമുണ്ടാവട്ടെ. ഇന്നത്തെ മീറ്റിങ്ങിന് നമ്മളുടെ കൂടെ ശുശ്രൂഷിക്കാനായി നമ്മളെ സീനിയർ പാസ്റ്റേഴ്സ് കടന്നു വന്നിട്ടുണ്ട്. നമ്മൾ ഓരോ സീനിയർ പാസ്റ്റേഴ്സിനെയും സ്റ്റേജിനോട് ക്ഷണിക്കുകയാണ്. നമ്മൾ പി എം ജി സഭയുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റായി സേവനം, കേരള സ്റ്റേറ്റ് പ്രസിഡൻ്റായി സേവനം അനുഷ്ഠിക്കുന്ന പാസ്റ്റർ പി എം പാപ്പച്ചനെ ക്ഷണിച്ചുകൊള്ളുന്നു. ആലപ്പുഴ ജില്ലയിലെ ഡിസ്ട്രിക്ട് പാസ്റ്ററായി സേവനം അനുഷ്ഠിക്കുന്ന പാസ്റ്റർ ജോൺ ജോർജിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ജനറൽ കൗൺസിൽ മെമ്പറും ഡിസ്ട്രിക്ട് കോർഡിനേറ്ററുമായി കൊല്ലം ജില്ലയിൽ സേവനം അനുഷ്ഠിക്കുന്ന പാസ്റ്റർ ഷിബുവായി പാസ്റ്ററിനെയും ദൈവത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ പുത്രിക സംഘടനയായ സൺഡേ സ്കൂളിൻ്റെ സ്റ്റേറ്റ് ട്രഷററായി സേവനം അനുഷ്ഠിക്കുന്ന ബ്രദർ അലക്സ് ജോർജ് അദ്ദേഹത്തിനെയും ദൈവത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. സീനിയർ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ എം ജെ ജയപമണി പാസ്റ്ററിനെയും വേദിയിലോട് ക്ഷണിച്ചുകൊള്ളുന്നു. തുടർന്ന് പി എം ജി യൂത്ത്സിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയായി സേവനം അനുഷ്ഠിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് ജോബി ജോൺ പാസ്റ്ററിനെയും വേദിയിലോട് ക്ഷണിച്ചുകൊള്ളുന്നു. അവസാനമായി പി എം ജി യൂത്ത്സിൻ്റെ സ്റ്റേറ്റ് ട്രഷററായി സേവനം അനുഷ്ഠിക്കുന്ന പാസ്റ്റർ എസ് കെ പ്രസാദ് പാസ്റ്ററിനെയും വേദിയിലോട് ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ സെഷൻ പ്രാർത്ഥിച്ച് ആരംഭിക്കാനായി പാസ്റ്റർ ജപമണി പാസ്റ്ററിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പാസ്റ്റർ ജപമണി പാസ്റ്ററിന് ശേഷം ഇവാഞ്ചലിസ്റ്റ് ടോണി ജോൺസൺ പാസ്റ്ററും മുമ്പോട്ട് കടന്നു വന്ന് ഇന്നത്തെ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആരംഭിക്കാൻ വേണ്ടി ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു.
നമുക്ക് എല്ലാവർക്കും കണ്ണുകൾ അടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. 24-ാമത് യൂത്ത്സിൻ്റെ ജനറൽ ക്യാമ്പിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി എല്ലാവർക്കും തിരുമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കാം. ഇവിടെ നടക്കുന്ന ഈ 3 ദിവസങ്ങളിലുള്ള ഈ മീറ്റിങ്ങുകളിൽ എല്ലാ സെക്ഷനിലും പരിശുദ്ധാത്മാവിൻ്റെ ഭയങ്കര പകർച്ച വ്യാപരിപ്പാൻ, പരിശുദ്ധാത്മാവ് സ്പർശിക്കാതെ ആത്മനിർ പ്രാപിക്കാതെ ആരും ഇവിടെപ്പെട്ട് കടന്നു പോകാൻ പാടില്ല. ആ ഒരു വലിയ ഉദ്ദേശത്തോടുകൂടെ ദൈവം തൻ്റെ ദാസന്മാർക്ക് കൊടുത്ത നിർദ്ദേശപ്രകാരം കഴിഞ്ഞ 23 ജനറൽ ക്യാമ്പുകളിലും സംഭവിച്ചതിനേക്കാൾ അപ്പുറമായ ഒരു ഭയങ്കരാത്മ പകർച്ച ഈ യോഗങ്ങളിൽ സംഭവിക്കേണ്ടതിന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിൻ്റെ ഭാവം എല്ലാവരിലേക്കും ആത്മാവിൻ്റെ വലിയ ഉദ്ദേശത്തോടെ പകരപ്പെടേണ്ടതിനായി നമുക്ക് കണ്ണുകൾ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തി സ്തോത്രം ചെയ്യുന്നു. യേശോപ്പ, അങ്ങയുടെ പാദപീഠത്തിലേക്ക് 24-ാമത് ജനറൽ ക്യാമ്പായി യൂത്ത്സിൻ്റെ മീറ്റിംഗായി ഞാൻ കടന്നു വരുവാൻ ദൈവം ഒരുക്കിത്തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു പിതാവേ. വിവിധ സഭകളിൽ നിന്ന് കാലാവസ്ഥയുടെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടും ദൈവദാസന്മാരുമായി സഭാവിശ്വാസികളുമായി മാതാപിതാക്കളായൊക്കെയും കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ സാന്നിധ്യം പകരണമേ. ഇത് അന്ത്യകാലത്ത് ഞങ്ങൾ വന്നിരിക്കുന്ന പിതാവേ, വലിയൊരു ആത്മരക്ഷയ്ക്ക് വേണ്ടി ദാഹത്തോടും വിശപ്പോടും ഈ യുവാക്കൾ, ഈ യുവതികൾ അങ്ങയുടെ പാദാന്തികത്തെ ആയിരിക്കുന്നു. യേശുവിൻ്റെ സ്വഭാവം മഹാ സ്നേഹം, യേശു ഞങ്ങളെ സ്നേഹിച്ച സ്നേഹം ഒരു വലിയ സ്വഭാവം. ആ സ്നേഹം ഞങ്ങൾ മറ്റുള്ളവരിലേക്കും പകരുന്ന ഒരു വലിയ ക്യാമ്പാക്കി മറ്റുമറകണമേ. രാത്രി മുഴുവനും പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം യേശുവിനുണ്ടായിരുന്നു. ആ ഒരു ഭാവം ഞങ്ങൾക്കും പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നതിന് മുഖാന്തരമാക്കി ഈ ക്യാമ്പ് ഒരു പുത്തൻ തീരുമാനമെടുത്ത് മുന്നേറുവാൻ യൗവനക്കാർക്ക് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, താഴ്മയും ആർദ്രതയുമുള്ളൊരു സ്വഭാവം യേശുവിനുണ്ടായിരുന്നു. ആ യേശുവിൻ്റെ സ്വഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രിയപ്പെട്ടവരെല്ലാം ഒരു പ്രത്യേകമായ ആത്മീയ അഭിഷേകത്തിൻ്റെ നിറവിനാൽ ഒരു പുത്തൻ പാതയെ ചുവടുവെച്ച് മുൻപോട്ട് വരുവാൻ ഈ ക്യാമ്പ് നിമിത്തം ഇടിയാകേണ്ടതിനാൽ ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഈ കേരള തിയോളജിക്കൽ സെമിനാരി അതിനായിട്ട് ഒരുക്കപ്പെട്ടതിനാൽ സ്തോത്രം ചെയ്യുന്നു. യൂത്ത്സിൻ്റെ സ്റ്റേറ്റിൻ്റെ ഭാരവികൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വേദിയിലായിരിക്കുന്ന സ്റ്റേറ്റ് പ്രസിഡന്റ്, മറ്റു വിലപ്പെട്ട ദൈവദാസന്മാർക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എല്ലാം മഹത്വവും അങ്ങേക്ക് തരുന്നു. അഗ്രാസനാധിപത്യം അങ്ങ് ഏറ്റെടുക്കും. പരിശുദ്ധാത്മാവ് ശക്തിയോടെ വ്യാപരിച്ചു തുടങ്ങിയിരിക്കുകയാൽ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ. വീണ്ടും നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പുത്രൻ്റെ നാമത്തിൽ കൂടി പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾ കണ്ണുകൾ അടയ്ക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ നിന്ന് നിറയ്ക്കുന്നത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവ്, PMG യൂത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കർത്താവ് ഒരു യൂത്ത് ക്യാമ്പ്, കർത്താവ് ഈ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലും ദൈവകൃപയാൽ കർത്താവ് ഞങ്ങൾക്ക് ആരംഭിക്കുവാൻ തക്കവണ്ണം ദൈവം തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ്, കർത്താവിൽ ആഗ്രഹിച്ച് തീരുമാനിച്ച ഈ ക്യാമ്പിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കകത്തും വലിയ ദൈവ സാന്നിധ്യം വെളിപ്പെടുമാറാകണം. വലിയ ദൈവിക സാന്നിധ്യത്തെ അനുഭവിച്ചറിയുന്ന നിമിഷങ്ങളായി സ്വർഗം മാനിച്ച് ഞങ്ങൾക്ക് അനുഗ്രഹങ്ങളെ നൽകി തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്നു മുതൽ ആരംഭിക്കുന്ന 4 ദിവസത്തെ ക്യാമ്പ് കർത്താവ് പലരുടെയും ജീവിതത്തിൽ ഒരു പുത്തൻ അനുഭവമായി കർത്താവ് അല്ലയ പരിശുദ്ധാത്മാവിനാൽ വൻകാര്യങ്ങളെ ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. കർത്താവരെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവം നിറയ്ക്കുമാറാകണമേ. ഞങ്ങളുടെ വചനത്തിൻ്റെ ശക്തി 4 ദിനങ്ങളിലും കർത്താവ് ശക്തിയോടെ ഈ അന്തരീക്ഷത്തിൻ്റെ അകത്ത് വെളിപ്പെടുവാൻ ഞങ്ങളുടെ അഭിഷിക്തന്മാരെ കരങ്ങളിൽ ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കർത്താവ് PMG യൂത്തിൻ്റെ നേതൃത്വ നിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വരെ ദൈവ അഭിഷേകത്താൽ ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഒന്നിനും കുറവില്ലാതെ വണ്ണം ഞങ്ങളുടെ ക്യാമ്പിനെ ദൈവം അനുഗ്രഹമാക്കി ഞങ്ങളുടെ മധ്യത്തിൽ നൽകി തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇവിടെ കർത്താവ് കടന്നു വന്നിരിക്കുന്ന എല്ലാ സീനിയർ പാസ്റ്റർമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഗ്രഹമാണല്ലോ. അവരിലൂടെയൊക്കെ ദൈവത്തിൻ്റെ വലിയ
മാറ്റമില്ലാത്ത വചനത്തെയും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളെയും പ്രാപിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ആദ്യ ദ്വന്ദ്വം പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഉണ്ടാകണം. കർത്താവ്, ഈ കർത്താവ് തീം അല്ലെ, കർത്താവ് ക്യാമ്പ് മുമ്പോട്ട് വെച്ചിരിക്കുന്ന തീമിൻ്റെ അനുസൃതമായി കർത്താവ് വലിയ മാറ്റങ്ങളെ കർത്താവ് യുവാക്കളുടെ ഇടയിൽ വന്നിരിക്കുന്ന ഓരോ വ്യക്തികളുടെ ഇടയിൽ ക്രിസ്തേശുവിൻ്റെ ഭാവം ശക്തിയോടെ വെളിപ്പെടുന്ന എല്ലാ സെക്ഷനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിശക്തമായ ആത്മാവ് വൻ കാര്യങ്ങളെ ഞങ്ങളുടെ ഇടയിൽ ചെയ്യുമാറാകണമേ. ക്യാമ്പ് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കർത്താവ് കർത്താവ് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ കർത്താവ് ഞങ്ങളെ പുറത്തെടുക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വേറിട്ടിരിക്കുന്ന ഓരോ നിമിഷങ്ങളും ഞങ്ങളുടെ ആത്മാവിൻ്റെ അനുഭവങ്ങളെ അനുഗ്രഹങ്ങളെ പ്രാപിക്കുന്ന നിമിഷങ്ങളായി സ്വർഗം മാറ്റണം. ഒന്നിനും കുറവില്ലാതെ, ഒന്നിനും മുട്ടില്ലാതെ വണ്ണം ദൈവാത്മാവ് വൻ കാര്യങ്ങളെ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ. തുടർന്ന് സ്വാഗതം പറയാൻ വേണ്ടി പി എം ജി യൂത്ത്സിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് ജോബി ജോൺ പാസ്റ്ററിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. പി എം ജി യൂത്ത്സിൻ്റെ 24-ാമത് ജനറൽ ക്യാമ്പിലേക്ക് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ, വിശേഷാൽ ഇനി യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന പി എം ജ്യൂസിൻ്റെ പ്രസിഡൻ്റ് കൊച്ചി തോമസ് വൈദ്യൻ, ഇന്ന് ഈ ക്യാമ്പ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാനായി കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പി എം ജി സി സ്റ്റേറ്റ് പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ പി എം പാപ്പച്ചൻ, പി എം ജി സിയുടെ ആലപ്പുഴ ഡിസ്ട്രിക്ട് പാസ്റ്ററും അപ്പം ജനറൽ കൗൺസിൽ മെമ്പറുമായ പാസ്റ്റർ ജോൺ ജോർജ്, പി എം ജി സി കൊല്ലം ഡിസ്ട്രിക്ട് കോർഡിനേറ്ററും ജനറൽ കൗൺസിൽ അംഗവുമായ പാസ്റ്റർ ഷിബു വൈബ്, സൺഡേ സ്കൂളിൻ്റെ ട്രഷററായി സേവനമനുഷ്ഠിക്കുന്ന ബ്രദർ അലക്സ്, സീനിയർ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ ജവമണി, പി എം ജ്യൂസിൻ്റെ ട്രഷററായി സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ ഷിബു വൈബ്, ഇന്ന് സോറി പാസ്റ്റർ എസ് കെ പ്രസാദ് എന്നീ ക്യാമ്പിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഏവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഏകദേശം 3 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു കൂടിയൊരവ് നമുക്ക് സാധിച്ചത്. കഴിഞ്ഞ 3 വർഷക്കാലം ലോകം പ്രത്യേകമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയ കാലഘട്ടമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തങ്ങൾ ഒരിക്കലും മറക്കുകയില്ല. സ്തോത്രം. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തു, നിന്റെ തലമുറയെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ തലമുറയെ ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും കടലിലെ കടൽത്തീരത്തെ മണൽത്തരികളെപ്പോലെയും ആക്കുമെന്ന് വാഗ്ദത്തം ചെയ്തു. എന്നാൽ ഈ വാഗ്ദത്തം നിറവേറുന്നത് മിസ്രയീമിൽ വച്ച. സ്തോത്രം. അബ്രഹാമിനോടുള്ള വാഗ്ദത്തം മിസ്രയീമിൽ വെച്ച് നിറവേറി, ജനം മിസ്രയീമിൽ പെരുകി. എന്നാൽ മിസ്രയീമിൽ നിന്ന് ജനത്തെ ദൈവം പുറപ്പെടുവിച്ചു. സ്തോത്രം. വാഗ്ദത്ത ദേശത്തെത്തിച്ചു. വാഗ്ദത്ത ദേശത്ത് വെച്ച് അമേൻ അവനെ അനുഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് വാഗ്ദത്ത മശിഹായെ അമേൻ സ്തോത്രം ഹല്ലേലൂയ വാഗ്ദത്തം ചെയ്തതുപോലെ ദൈവം കൊടുത്തു. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ക്യാമിൻ്റെ തീമി പറയുന്നത് പോലെ സ്തോത്രം ഈ താണഭൂമിയിലേക്ക് അവൻ ഇറങ്ങി വന്നു. അമേൻ നമ്മെ വീണ്ടെടുത്തു. സ്തോത്രം. ക്രിസ്തുവേശുവിലുള്ള ഭാവം നമ്മെ നമ്മിലും ഉണ്ടായിരിക്കട്ടെ. അമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരെയും ഒരുക്കിക്കൂടി ഈ ക്യാമ്പിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ പി എം ജി യൂസിൻ്റെ ഈ ജനറൽ ക്യാമ്പിലേക്ക് ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നത് ഇന്നിവിടെ അധ്യക്ഷനായിരിക്കുന്ന പി എം ജി യൂസിൻ്റെ പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുന്ന ബ്രദർ കോശി തോമസ് വൈദ്യനെയാണ്. പി എം ജി യൂസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിന്ന് നയിക്കുകയും ഒപ്പം യുവാക്കളെ യുവതികളെയും ഒരുപോലെ എല്ലാ കാര്യങ്ങൾക്കും അമേൻ പ്രോത്സാഹിപ്പിക്കുകയും സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ബ്രദർ കോശി തോമസ് വൈദ്യനെ ഈ മീറ്റിങ്ങിലേക്ക് എൻ്റെ പേരിലും പി എം ജി യൂസിൻ്റെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നത് ഇന്ന് ഈ ക്യാമ്പ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാനായി കടന്നു വന്നിരിക്കുന്ന പി എം ജിയുടെ കേരള സ്റ്റേറ്റ് പ്രസിഡൻ്റായിരിക്കുന്ന
അഭിഷിക്തൻ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പി എം പാപ്പച്ചൻ അവരുകളാണ്. എനിക്ക് ഒരു പ്രതുതുല്യനാണ് കർത്താവിൻ്റെ ദാസൻ. പി എം ജി പ്രസ്ഥാനത്തെ മുന്നിൽ നിന്ന് നയിക്കുവാനും ഏതൊരു സാഹചര്യത്തിലും അമേൻ ആരോഗ്യമോ ഒന്നും വകവയ്ക്കാതെ എല്ലാ കാര്യത്തിനും ഓടിയെത്തുന്ന സ്നേഹനിധിയായ പിതാവ് കൂടിയായ പി എം ജി പ്രസ്ഥാനത്തിനെ മുന്നിൽ നയിക്കുന്ന പി എം ജിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ പി എൻ പാപ്പച്ചൻ അവരുകളെ ഈ യോഗത്തിലേക്ക് എൻ്റെ പേരിലും പി എം ജി യൂസിൻ്റെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം ആശംസിക്കുന്നത് പി എം ജിയുടെ ആലപ്പുഴ ജില്ലാ ആലപ്പുഴ ഡി പിയും ഒപ്പം ജനറൽ കൗൺസിൽ അംഗമായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ ജോർജ് അവരുകളെയാണ്. പി എം ജി സിയുടെ ഒരു സീനിയർ ശുശ്രൂഷകൻ എന്നതിലൊപ്പം തന്നെ പ്രാസംഗികനും ഒപ്പം പി എം ജിയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുകയും ഒപ്പം തന്നെ പി എം ജിക്ക് എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിലും തൻ്റെ അഭിപ്രായം പറയുകയും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഒപ്പം നിൽക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ ജോർജ് അവരുകളെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം ആശംസിക്കുന്നത് പി എം ജിയുടെ കൊല്ലം ഡി പി ആയിരിക്കുകയും അതുപോലെ തന്നെ പി എം ജി സിയുടെ ജനറൽ കൗൺസിൽ അംഗമായിരിക്കുന്ന പാസ്റ്റർ ഷിബു ഐപ്പിനെയാണ്. കൊല്ലത്തെ സഭകളെ ഒന്നിപ്പിക്കുന്നതിലൊക്കെ വളരെയധികം ആത്മാർത്ഥമായി പങ്കുവച്ച പി എം ജി സിയുടെ കൊല്ലം ഡിസ്ട്രിക്ട് കോർഡിനേറ്ററും കൊല്ലം ഡിസ്ട്രിക്ട് പാസ്റ്ററുമായിരിക്കുന്ന പാസ്റ്റർ ഷിബു വൈപ്പിനെ ഈ യോഗത്തിലേക്ക് എൻ്റെ പേരിലും പി എം ജി യൂസിൻ്റെ പേരിലും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം ആശംസിക്കുന്നത് പി എം ജിയുടെ സൺഡേ സ്കൂളിൻ്റെ ട്രഷററായി സ്വാഗതം സേവനമനുഷ്ഠിക്കുന്ന അലക്സ് സാറിനെയാണ്. സൺഡേ സ്കൂളിൻ്റെ എല്ലാ മേഖലകളിലും വളരെ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുകയും ഒപ്പം രണ്ടു തവണയായി പി എം ജി സിയുടെ സൺഡേ സ്കൂളിൻ്റെ ട്രഷററായി സേവനമനുഷ്ഠിക്കുന്ന അലക്സ് സാറിനെ ഈ വേദിയിലേക്ക് പി എം ജി യൂസിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം ആശംസിക്കുന്നത് വേദിയിലായിരിക്കുന്ന പി എം ജിയുടെ സീനിയർ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോമണി പാസ്റ്ററെയാണ്. അമേൻ. സ്തോത്രം കർത്താവിൻ്റെ ദാസനെ എൻ്റെ സ്വന്തം പേരിലും പി എം ജി യൂസിൻ്റെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം ആശംസിക്കുന്നത് പി എം ജി യൂസിൻ്റെ ട്രഷററായി സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ എസ് കെ പ്രസാദ് അവരുകളെയാണ്. ഒരു സഹോദരനെ പോലെ എല്ലാ കാര്യങ്ങളിലും പി എം ജി യൂസിന് വേണ്ടിയിട്ട് കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ഒക്കെ വളരെ ആത്മാർത്ഥമായി സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ എസ് കെ പ്രസാദിനെ എൻ്റെ സ്വന്തം പേരിലും പി എം ജി യൂസിൻ്റെ പേരിലും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം ആശംസിക്കുന്നത് പി എം ജിയുടെ വിവിധ സഭകളിൽ ശുശ്രൂഷിക്കുന്ന അഭിക്ഷിതന്മാരായ ദേവദാസന്മാർ നമ്മുടെ ഒപ്പമുണ്ട്. അവർ ഈ ക്യാമ്പിൻ്റെ അനുഗ്രഹത്തിനായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വളരെ ആത്മാർത്ഥമായി സഹകരിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കർത്താവിൻ്റെ ദാസന്മാരായ പാസ്റ്റർ ബെൽസികർ ചാക്കോ, പാസ്റ്റർ എബി എബ്രഹാം, പാസ്റ്റർ ചാക്കോ, അതുപോലെ പാസ്റ്റർ കൊട്ടാരക്കര സഭാ ശുശ്രൂഷനായിരിക്കുന്ന പാസ്റ്റർ പ്രവീൺ ജോസഫ്, എല്ലാ ശുശ്രൂഷന്മാരെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം ആശംസിക്കുന്നത് ഈ കോളേജിൻ്റെ ഫാക്കൽറ്റി അംഗങ്ങളെയാണ്. ഈ കോളേജ് ഈ ക്യാബിന് വേണ്ടിയിട്ട് ചോദിച്ച അന്ന് മുതൽ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തന്ന ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഫാക്കൽറ്റി അംഗങ്ങളെയും പി എം ജി യൂസിൻ്റെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം ആശംസിക്കുന്നത് ഇന്നിവിടെ വർഷപ്പിന് വേണ്ടിയിട്ട് കടന്നു വന്നിരിക്കുന്ന ബെൻസൺ അതുപോലെ തന്നെ അവരുടെ ടീമിനെയാണ്. വളരെ വളരെയധികം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലുള്ള ആരാധന നടത്തുവാനും ഒപ്പം തന്നെ എല്ലാവരെയും ആത്മാവിലേക്ക് നയിക്കുവാനും നമ്മോടൊപ്പമായിരിക്കുന്ന ബെൻസനെയും അവരുടെ ടീമിനെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം ആശംസിക്കുന്നത് പി എം ജി യൂസിൻ്റെ 24-ാമത് ജനറൽ ക്യാമ്പിലേക്ക് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ട യുവജനങ്ങളെയാണ്. പി എം ജിയുടെ വിവിധ സഭകളിൽ നിന്ന് കടന്നു വന്ന എല്ലാ യുവജനങ്ങളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ വളരെയധികം സന്തോഷം അനുഭവിക്കാനും
ആത്മീയമായി ബലപ്പെടുവാനും അഭിഷേകം പ്രാപിക്കുവാനും ഒക്കെ ഉള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്വാഗതം പറഞ്ഞ പി എം ജി യൂസിൻ്റെ സെക്രട്ടറിയും ഞാൻ സ്വാഗതം പറയുന്നു. അടുത്തതായി ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ മുഖ്യ പ്രഭാഷണം മുഖ്യ അധ്യക്ഷനായ മുതിയ പ്രഭാഷണയും ഇന്നത്തെ മീറ്റിംഗ് ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി കടന്നു വന്ന പി എം ജി യൂത്ത്സ് പി എം ജി സ്റ്റേറ്റ് കേരള സ്റ്റേറ്റിൻ്റെ പ്രസിഡൻ്റായ ശേവൻ മാനസിംഗിനെ പാസ്റ്റർ പി എം പാപ്പച്ചനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിയുടെ വേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മളെല്ലാവരും ഒത്തിരി പ്രാർത്ഥിച്ച് ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ പി എം ജി യൂത്തിൻ്റെ 24-ാമത് ക്യാമ്പിലേക്ക് അതിൻ്റെ പ്രഥമ രാത്രിയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. എല്ലാവരും സന്തോഷമായിരിക്കുന്നുവോ? പ്രൈസ് ദി ലോർഡ്. പി എം ജി യൂത്തിൻ്റെ പ്രസിഡൻ്റായി സേവനം അനുഷ്ഠിക്കുന്ന ആദരണീയ കർത്താസൻ ബ്രദർ കോശി തോമസ് വൈദ്യൻ, പി എം ജി യൂത്തിൻ്റെ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിക്കുന്ന പാസ്റ്റർ ജോബി ജോൺ, ട്രഷററായി സേവനം അനുഷ്ഠിക്കുന്ന പാസ്റ്റർ എസ് കെ പ്രസാദ്, കമ്മിറ്റി മെമ്പേഴ്സായിരിക്കുന്ന ബ്രദർ സാനു സണ്ണി, ബ്രദർ പ്രൈസ് ശ്യാമുവേൽ, അതുപോലെ തന്നെ നമ്മുടെ വിശിഷ്ട അതിഥികളായി കടന്നു വന്നിരിക്കുന്ന നമ്മുടെ കഴിഞ്ഞ നാളുകളിൽ പി എം ജി യൂത്തിന് നേതൃത്വ നിരയിൽ നിന്ന് പ്രവർത്തിച്ചതും ഇപ്പോൾ നമ്മുടെ പി എം ജി ചർച്ചിൻ്റെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ ഡിസ്ട്രിക്ട് പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ ജോൺ ജോർജ്, നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിൻ്റെ കോർഡിനേറ്ററായിരിക്കുന്ന പാസ്റ്റർ ഷിബു വൈ, അതുപോലെ തന്നെ നമ്മുടെ ജീവമണി പാസ്റ്റർ, നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ ട്രഷറർ ആയിരിക്കുന്ന ഞങ്ങളുടെ നാലാം ചിറ ചർച്ചിലെ മെമ്പറും കൂടി ആയിരിക്കുന്ന ബ്രദർ അലക്സ് സാർ, പിന്നെ വിശിഷ്ട അതിഥികളായി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന എല്ലാ യുവജനങ്ങൾക്കും മനോഹരമായ ആത്മീക മൂല്യമുള്ള ഗാനങ്ങൾ പാടുകയും അപ്പോൾ തന്നെ യൂത്തിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്ത ബ്രദർ ബെനിസൺ ആൻഡ് ടീമിനെ, അതുപോലെ തന്നെ നമുക്ക് ഈ ക്യാമ്പ് നടത്തുവാൻ തക്കവണ്ണം നമുക്ക് ഈ സെമിനാരിയെല്ലാം നമുക്ക് 3 ദിവസത്തേക്ക് സന്തോഷത്തോടെ തന്ന ഇതിൻ്റെ അധികാരികളോട് പ്രത്യേകിച്ച് ഞാൻ എൻ്റെ നന്ദിയെ ഈ സമയം അറിയിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഈ രാത്രികാലം അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ചില വർഷങ്ങൾ യൂത്ത് ക്യാമ്പ് നടപ്പാൻ കഴിഞ്ഞില്ല. കാരണം നമ്മെല്ലാം അറിയുന്നതുപോലെ അതിവേഗം പടർന്ന് ലോകമെങ്ങും കടന്നു വന്ന മഹാമാരി കോവിഡ് നിമിത്തം നമുക്ക് ക്യാമ്പ് മാത്രമല്ല നമ്മുടെ ആത്മീകമായ ഒരു പരസ്യമായ മീറ്റിങ്ങുകളും നടക്കുവാൻ കഴിയാത്ത വല്ലാത്തൊരു കാലഘട്ടത്തിൽ കൂടെയാണ് നാം കടന്നുപോയത്. നമ്മൾ ഒരു ദൈവവേദനയെ സംബന്ധിച്ചിടത്തോളം ആരാധന സഭായോഗം എന്നൊക്കെ പറയുന്നത് ഈ ശ്വാസം പോലെയാ. കാരണം ശ്വാസമില്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയത്തില്ല. അതുപോലെയാ ആത്മീക ആരാധന സഭായോഗം അമി കൂട്ടായ്മ ബന്ധമില്ലെങ്കിൽ ഒരു ദൈവപതിനെ സംബന്ധിച്ചിടത്തോളം അത് ശ്വാസം മുട്ടിക്കുന്ന അനുഭവമാണ്.
അതിൽ കൂടെയൊക്കെ നമ്മൾ കടന്നു പോകാനിടയായി തീർന്നു. ആ വിഷയത്തിന്റെ മേൽ കോവിഡ് വന്നു, കോവിഡ് വന്നതല്ല, എല്ലായിടത്തും വന്നു, എല്ലായിടത്തും വന്നു. എന്നാൽ ദൈവവേദനയെ സംബന്ധിച്ചിടത്തോളം ആ കോവിഡിന്റെ ശമനത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്ത ദൈവ മക്കളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നാം ഈ ലോകത്തിൽ പ്രതിബദ്ധതയുള്ളവരാ, ഒരു വ്യക്തി കുടുംബത്തോട്, സഭയോട്, ദേശത്തോട്, രാജ്യത്തോടൊക്കെ പ്രതിബദ്ധതയുള്ളവരായിരിക്കുക. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കണ്ണടച്ചു പോകുന്നവരെ എനിക്ക് കുഴപ്പമില്ല, അവിടെ അങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കുന്നവരല്ല ദൈവമക്കൾ. വിഷയങ്ങൾ കേൾക്കുമ്പോൾ ആവലോടെ ആമീൻ അങ്ങനെ വരല്ലേ കർത്താവേ, വിടുതൽ തരണമേ കർത്താവേ, ആമീൻ സൗഖ്യം പകരണമേ, ആശ്വാസം പകരണമേ, സ്വസ്ഥത പകരണമേ, സമാധാനം പകരണമേ എന്ന് ആമീൻ ഒരു ദൈവവൈദൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. അങ്ങനെയാണല്ലോ നാം എല്ലാവരും. ഓ, അവിടെ നീ വന്ന് എനിക്ക് കുഴപ്പമില്ലെന്നോ? ഇല്ല, ഏതൊരു വസ്തുത കേൾക്കുമ്പോഴും ആമീൻ കരയുന്ന, ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവ മക്കളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാ. അത് നമ്മുടെ ആമീൻ ദൗത്യമാ. നാം ഒരു വിഷയത്തിന് മുന്നിൽ നാം എങ്ങനെയാകുന്നു എന്ന് കർത്താവ് നമ്മെ നോക്കിക്കൊണ്ടായിരിക്കുന്നത്. ഈ ബോധ്യം നമുക്ക് എപ്പോഴും വേണം. ആമീൻ. സ്തോത്രം. ഇതിന് തെളിവിന് ആമീൻ 1 കൊരിന്ത്യർ 5-ാം അധ്യായം 1, 2, 3 വാക്യങ്ങളിലുണ്ട്. ഞാൻ സമയം ചുരുക്കത്തിൽ അങ്ങോട്ടെങ്ങും പോകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആമീൻ, കഴിഞ്ഞ നാളത്തെ മഹാമാരിയുടെ ശമനത്തിന് വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിച്ചത് കൊണ്ട് കർത്താവ് ശാന്തത നൽകി. ആമീൻ. നമുക്ക് ഇന്ന് സന്തോഷത്തോടെ ആമീൻ യൂത്ത് ക്യാമ്പായി ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഇടയാക്കിയല്ലോ. സകല മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. സ്തോത്രം. സഭാ പ്രസംഗിയിലെ അതിൻ്റെ 12-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വാക്യമുണ്ട്, നിന്റെ യൗവന കാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. അങ്ങനെ പറയാൻ കാരണം എന്താ? വേറെ ഒരു കാലത്തെയും എടുക്കാതെ യൗവനക്കാലത്ത്. കാരണം ആമീൻ, യൗവനക്കാലത്ത് ആമീൻ സൃഷ്ടാവിനെ മറന്ന് പ്രവർത്തിക്കുവാൻ ചുറുചുറുക്കുള്ള സമയമാ. അതുകൊണ്ടാ പറഞ്ഞത്, നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ എല്ലായ്പ്പോഴും നീ ഓർത്തുകൊള്ളേണം. പ്രൈസ് ദ ലോർഡ്. ഒരു മനുഷ്യായുസ് എന്ന് പറയുന്നത് 4 കാലമാ. 39-ാം സങ്കീർത്തനം 5-ലുണ്ട്, ആമീൻ, എന്റെ ആയുസ്സിനെ നീ 4 വിരൽ നീക്കളമാക്കിയിരിക്കുന്നു. ഏതായി 4 കാലം? 1, ശൈശവകാലം. 2, ബാല്യകാലം. 3, യൗവനകാലം. 4, വാർദ്ധക്യകാലം. 1, 2, 4 കാലഘട്ടത്തിൽ ഏതൊരു വ്യക്തിക്കും മറ്റൊരാളുടെ പരസഹായം ആവശ്യമാണ്. ഒരു കുഞ്ഞിനെ എടുത്തു നോക്ക്, അല്ലെങ്കിൽ കൗമാരക്കാരനെ എടുത്തു നോക്ക്, വാർദ്ധക്യത്തിൽ എടുത്തു നോക്കിയാൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഈ സ്റ്റെപ്പൊക്കെ ഒരു കരം താങ്ങുന്നത് വലിയ ആശ്വാസമാണ്. ഞാൻ പറഞ്ഞു, വാർദ്ധക്യത്തിലാകുമ്പോഴേ അതിൻ്റെ വൈഷമ്യം നമുക്കറിയത്തുള്ളൂ. അപ്പൊ ഈ 3 കാലത്തിനും പരസഹായം ആവശ്യമാണ്. എന്നാൽ പരസഹായം കൂടാതെ നിൽക്കുവാൻ കഴിയുന്നത് ആമീൻ സ്തോത്രം യൗവനകാലം മാത്രമാണ്. ആ യൗവനകാലത്തിൽ നാം എന്ത് ചെയ്യണം? നമ്മുടെ ശ്രേഷ്ഠാവിനെ നാം ഓർത്തുകൊള്ളണം. ആമീൻ. ആമീൻ. നാം സാദൃശ്യവാക്യം 23-ാം അധ്യായം 19-ാം വാക്യം അവിടെ ഇങ്ങനെ പറയുന്നു, മനുഷ്യ നല്ലതേതെന്ന് നോക്കി അതിൽ നീ നടന്നുകൊള്ളണം. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, യൗവനം എന്ത് ചെയ്യുവാൻ തിടുക്കം കാണിക്കുന്ന അനുഭവമാണ്. എന്നാൽ അവിടെ നാം ചെയ്യേണ്ടത് നല്ലതേതൊന്നും നോക്കി നാം അതിൽ നടക്കണം. നിന്റെ ഹൃദയത്തെ നേർവഴിയിൽ നടത്തിക്കൊള്ളുക. ആമീൻ സ്തോത്രം. നമ്മുടെ ഹൃദയം കർത്താവിന് വേണ്ടിയുള്ളതാണ്. അതിനെ ആരും കവർന്നു കളയരുത്. ആമീൻ. മോഹന സുന്ദര വാഗ്ദാനങ്ങൾ യൗവനകാലത്ത് വിവിധ അളവുകളിൽ ആമീൻ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നല്ലത് നോക്കി
നാം അതിൽ മാത്രമേ നടക്കാവൂ. അടുത്തത് ആറ്, മകനെ നിന്റെ ഹൃദയം എനിക്ക് തരിക, എന്റെ വഴി നിന്റെ കണ്ണിനിമ്പമായിരിക്കണം. ഓരോ യൗവനക്കാരും തങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യണം? കർത്താവിന് കൊടുക്കുന്നവരായിരിക്കണം. അമീ സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ നായകനായി വരണം അവിടെ. അമീ സ്തോത്രം. അടുത്തത് ദൈവത്തിന്റെ വഴികൾ നമ്മുടെ കണ്ണിനിമ്പമായി വന്നാൽ ബാക്കിയുള്ള എല്ലാ വഴികളെയും നാം പിന്നിൽ തള്ളി അമീ കർത്താവ് കാണിക്കുന്ന വഴിയെ മുന്നോട്ട് പോകുവാനിടയായിത്തീരും. സ്തോത്രം. ഞാൻ ഇനിയും വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് ചുരുടൊക്കെ സംസാരിക്കണമെന്നുണ്ട്. അമീൻ, തുടക്കമേ ആയുള്ളൂ. അമീൻ സ്തോത്രം. എന്നാൽ പരിജ്ഞാനത്തോടെല്ലാം ചെയ്യണമല്ലോ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ ഉപസംഹാരം കുറിക്കുകയാണ്. അമീനെ കേൾക്കുന്ന അമീൻ യൗവനക്കാരായ പ്രിയ കുഞ്ഞുങ്ങളെ, അമീൻ സ്തോത്രം. നമ്മുടെ ഈ യൗവനം കർത്താവിനെ ഓർത്ത് നമ്മുടെ ഹൃദയം കർത്താവിന് സമർപ്പിക്കപ്പെട്ട് അമീൻ സ്തോത്രം, ഹല്ലേലൂയ. അവൻ കാണിക്കുന്ന വഴിയിൽ കൂടെ മുന്നോട്ട് പോകുവാൻ ഈ ക്യാമ്പ് മൂലം നമുക്ക് കൃപ തരുമാറാകട്ടെ. എൻ്റെ ആകെ കൂടിയുള്ള പ്രാർത്ഥന, ദൈവമേ, ഈ ക്യാമ്പിന് സംബന്ധിക്കുന്നവര് എല്ലാവരും പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിക്കണം എന്നുള്ളൊരു വലിയ വാഞ്ഛ എനിക്കുണ്ട്. ഒരാത്മാവിന്റെ കനൽ നമ്മുടെ ഉള്ളത്തിൽ വന്നാൽ അത് ഒരിക്കലും കെട്ടുപോകയില്ല. അതുകൊണ്ട് യൗവനക്കാരായ പ്രിയപ്പെട്ടവരെ, ഈ വല്ലാത്ത ലോകത്തിൽ ഭക്തിയോടെ ദൈവ വഴികളിൽ നടക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു പുത്തൻ പകർച്ച നമുക്ക് ലഭിച്ചേ സാധ്യമാകത്തുള്ളൂ. അതിനുവേണ്ടി ആവലോടി ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. ഒരു പുത്താമി സ്തോത്രം ഒരു കയ്യടി കൊണ്ട് തീരരുത്. ഉള്ളത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരാത്മാവിന്റെ കരൽ നാം ഒരു വ്യത്യസ്ത മനുഷ്യരായി തീരണോ? ഇതായിരിക്കണം നാം ചലഞ്ച്. ഞാൻ ഒരു വ്യത്യസ്ത മനുഷ്യനായി അമീൻ എന്റെ ഹൃദയം കർത്താവിന് കൊടുത്ത് അവന്റെ വഴികളിൽ ഞാൻ നടക്കും. അവന്റെ ഇഷ്ടം ഞാൻ എന്റെ ജീവിതത്തിൽ തികച്ചെടുക്കും. ഒരു നമ്മൾ വന്ന് ക്യാമിനെത്തി എൻട്രി ചെയ്തു, അമീൻ സ്തോത്രം, അത് പോവുകയല്ല. അവനോട് നാം പ്രാർത്ഥിക്കണം, ദൈവമേ, അങ്ങയുടെ അത്യന്തം പരമാർത്ഥ ശക്തി ഈ മൺകൂടാരത്തിലൊന്ന് പകരണം. ആ കനൽ ഒരിക്കലും കെട്ടുപോകത്തില്ല. അത് നമ്മെ തേജസ്സോട് നമ്മെ നടത്തും. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു കർത്താവിന് അഭിപ്രയോജനപ്പെട്ട പല യൗവനക്കാര് അമീൻ ഈ മീറ്റിംഗിലുണ്ട്. അമീൻ സ്തോത്രം. അവരെ കർത്താവ് ശക്തമായി ഒരുക്കിയെടുക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കഴിവുള്ള പ്രിയപ്പെട്ടവർ തൽസ്ഥാനങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ മീറ്റിങ്ങിനെ, അമീ ക്യാമ്പിനെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ്യ. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ചായിരിക്കുകയാണ്. അടുത്തുള്ള 3 ദിവസങ്ങൾ വലിയ ആത്മിക പുഷ്ടിയും ഹല്ലേലൂയ്യ സ്തോത്രം, ആത്മിക പന്തി ഭോജനം ഒരുക്കുന്ന ദിവസങ്ങളാക്കി കർത്താവ് തീർക്കുമാറാകണമേ എന്ന് ഞങ്ങളൊക്കെ ഇവിടെ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ്യ. ഇതിന്റെ എല്ലാ സ്ഥാനങ്ങളിലും കർത്താവേ സ്തോത്രം, ഓരോ സെഷനുകളിലും തന്റെ ഭക്തന്മാരെ അധികാരത്തോടെ ആത്മനിർഭരോട് നിയോഗത്തോട് കർത്താവ് വഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ്യ കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ്യ. എല്ലാ സ്ഥാനത്ത് അമീവൻ ഭക്ഷണ മേശയിൽ പോലും അവിടുത്തെ കൃപ പകരണം. പാചകശാലകളിൽ അവിടുത്തെ കൃപ പകരണം. യാത്രയിൽ അവിടുത്തെ കൃപ പകരണം. എല്ലാ സ്ഥാനത്തും അവിടുത്തെ കൃപ ധാരാളമായി പകരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വസ്തുമായി ചില പ്രിയപ്പെട്ടവർ കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ദിനങ്ങളാക്കി ഇതിനെ തീർക്കണമേ. ഹല്ലേലൂയ. കഴിഞ്ഞ നാളെ ക്യാമ്പിലേക്കാൾ വ്യത്യസ്തമായൊരു അനുഭവം കർത്താവേ അവിടുന്ന് പകരുമാറാകണമേ, പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇതിന് ചുമലി കൊടുക്കുന്ന എല്ലാ ഭക്തന്മാരെ കൃപയിൽ പൊതിഞ്ഞാട്ട്. അമീൻ. കർത്താവിന്റെ കരങ്ങളിൽ ഹല്ലേലൂയ ഒരുമിച്ച് ഈ ക്യാമ്പിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനെ അനുഗ്രഹമാക്കി തീർത്താട്ട് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. അമീൻ. എല്ലാവരും സ്ഥലസ്ഥാനം ഇരുന്നാട്ടെ. എല്ലാവർക്കും നന്ദി.
പ്രൈസ് ലോർഡ്. താങ്ക് യു പി എം പാസ്റ്റർ പാവച്ചൻ പാസ്റ്റർ. അടുത്തതായി അധ്യക്ഷ പ്രസംഗമാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ മുമ്പിൽ നമ്മൾ ഓൾറെഡി ഇച്ചിരി ലേറ്റായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. സോ അധികം സമയം എടുക്കാതെ നിങ്ങളുടെ മുമ്പിൽ ചെറിയൊരു ചിന്ത വെച്ചുകൊണ്ട് മാത്രം ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ചിന്തയല്ല, ഒരു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബുക്കിൽ വായിച്ച ഒരു കോട്ടാണ്. എപ്പോഴാണ് നാം പ്രാർത്ഥിക്കേണ്ടത്? ആർക്കെങ്കിലും ഇത് യൂത്ത് ക്യാമ്പല്ലേ, ആർക്കെങ്കിലും പറയാമെങ്കിൽ പറയാം. രണ്ട് ഇൻസ്റ്റൻസ് മാത്രം മൊത്തം നമ്മൾ എപ്പോഴൊക്കെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. എനിക്ക് എൻ്റെ മുഖത്ത് ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് നേരെ കാണാൻ വയ്യ. ഒരു ഉറച്ചത്തി പറയാമെങ്കിൽ ആർക്കും അറിഞ്ഞൂടെ എപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഓക്കെ, ദർ ഇസ് ജസ്റ്റ് ടു ഇൻസ്റ്റൻസ് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. ഒന്ന്, വി ഷുഡ് പ്രേ വെൻ വി ആർ ഇൻ എ പ്രേയിങ് മൂഡ്. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം വരുമ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു വാഞ്ച വരുമ്പോൾ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. രണ്ടാമത്, When we are not in a proper mood, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പറ്റാത്ത മനോവസ്ഥയിൽ, അല്ലെങ്കിൽ നാം കടന്നു പോകുന്ന അവസ്ഥയിൽ നാം ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നല്ലൊരു മൈൻഡ് സെറ്റ് നമുക്കില്ല, അല്ലെങ്കിൽ നാം കടന്നു പോകുന്നത് പ്രശ്നത്തിൻ്റെ മധ്യത്തിലാണ്, ഈ സമയത്തും നാം പ്രാർത്ഥിക്കണം. അപ്പം നാം രണ്ട് സമയത്ത് പ്രാർത്ഥിച്ചാൽ മതി. വെൻ യു ആർ ഇൻ എ ഗുഡ് മൂഡ് ആൻഡ് വെൻ യു ആർ ഇൻ എ ബാഡ് മൂഡ്. സോ നമ്മൾ ഈ രണ്ട് ഒരു ചിന്തയിൽ നിന്നും എനിക്ക് മനസ്സിലായത്, നാം ദൈവസന്നിധി പഠിക്കുമ്പോൾ കാണുന്നത് സങ്കീർത്തനം 55:17 കാണുന്നു, വൈകുന്നേരവും കാലത്തും ഉച്ചയ്ക്കും നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പം നമ്മളൊക്കെ വീട്ടിൽ, മിക്ക വീടുകളിലും നടക്കുന്നത് മോർണിംഗ് പ്രെയറും ഈവനിങ് പ്രെയറും ആയിരിക്കും. പക്ഷേ നാം ദൈവസന്നിധിയിൽ ദൈവവചനം പഠിക്കുമ്പോൾ നാം 3 നേരം പ്രാർത്ഥിക്കണമെന്നാണ്. അപ്പം നാം കടന്നു പോകുന്ന ഓരോ അവസ്ഥകളിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദാര്യാവേശ് രാജാവിൻ്റെ കാലത്ത് ദാനിയേലിനെതിരെ കൽപ്പന എഴുതിയ സമയത്തും റിട്ട് എഴുതിയ സമയത്തും ദാനിയേൽ തൻ്റെ നമ്മൾ ആ സിറ്റുവേഷൻ ചിന്തിച്ച് നോക്കിയാൽ, നമുക്കെതിരെ ഒരു രാജകൽപ്പന വന്നു എന്ന് അറിഞ്ഞിട്ടും, അപ്പം നമ്മളുടെ മനോവസ്ഥ ചിന്തിക്കണം. അപ്പം എനിക്കെതിരെ, ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനിൽ എനിക്കെതിരെ ഒരു റിട്ട് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ 30 ഡേയ്സിനകത്ത് നിങ്ങൾ കമ്പനി വിട്ടു പോകണം, അല്ലെങ്കിൽ 10 ഡേയ്സിനകത്ത് നിങ്ങൾ കമ്പനി വിട്ടു പോകണം, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്കൂളുകൾ നിങ്ങൾ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം കാരണം നിങ്ങളോട് ഇറങ്ങിപ്പോകണം എന്ന് പറയുന്നു. ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടൈം. നമ്മൾ കടന്നു പോകുന്ന സിറ്റുവേഷനിൽ ഇറ്റ് ഇസ് നോട്ട് ഈസി ടൈം ടു സിറ്റ് ആൻഡ് പ്രേ. നമുക്ക് ആ സമയത്ത് മുട്ടുമുടക്കി പ്രാർത്ഥിക്കുവാനുള്ള ഒരു അവസ്ഥയിലല്ല നാം ആയിരിക്കുന്നത്. പക്ഷെ നമുക്ക് കാണുവാൻ സാധിക്കും ദാനിയിൽ എന്താ ചെയ്തത്. താൻ എപ്പോഴും ചെയ്തു വരുന്നത് പോലെ, ദാറ്റ് ഇസ് ലൈക്ക് ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഇസ് സിറ്റുവേഷൻ, ദാനിയൽ എപ്പോഴും ചെയ്തു വരുന്നത് പോലെ ദാനിയൽ പിന്നെയും 3 നേരവും പ്രാർത്ഥിച്ചു. തൻ്റെ കിളിവാതിൽ എരിശ്ലേം നേരെ തുറന്നിട്ട് താൻ പ്രാർത്ഥിക്കുവാനിടയായി. അപ്പം നാം ജീവിതത്തിൽ കടന്നു പോകുന്ന ഏത് സിറ്റുവേഷൻ ആവട്ടെ, ലെറ്റ് ഇറ്റ് ബി ഗുഡ് സിറ്റുവേഷൻ, ലെറ്റ് ഇറ്റ് ബി എ ബാഡ് സിറ്റുവേഷൻ ഇൻ യുവർ ലൈഫ്, ഡു നോട്ട് സ്റ്റോപ്പ് പ്രേയിങ്. ഒരു ലാസ്റ്റ് ഒരു കൂട്ടം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദ ടൈം വി സ്പെൻഡ് ഇൻ പ്രേയർ ഇസ് നെവർ വേസ്റ്റഡ്. നിങ്ങൾ എത്ര സമയം, നമ്മൾ രാവിലെ എഴുന്നേക്കും മുതൽ, നാം എഴുന്നേക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത്, ഞാൻ ആദ്യം ചെയ്യുന്നത്, നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞോ, ഞാൻ ആദ്യം ചെയ്യുന്നത് എൻ്റെ കണ്ണാടിയേക്കാൾ മുമ്പ് എൻ്റെ ഫോൺ എവിടെയെന്നാണ് നോക്കുന്നത്. ആ ഫോൺ എടുത്തതിന് ശേഷമാണ് ഞാൻ ഫോൺ, രാത്രി ഞാൻ എഴുന്നേക്കുന്നത്, ഫോൺ ലൈറ്റ് അടിച്ചിട്ടേക്ക് ചിലപ്പോൾ ഞാൻ കണ്ണാടി എവിടെയാണ് നോക്കുന്നത്. അപ്പം ദ ടൈം വി സ്പെൻഡ് ഇൻ അവർ ഇലക്ട്രോണിക് ഡിവൈസസ് ഓർ ലെറ്റ് ബി എനിത്തിങ് അപ്പാർട്ട് ഫ്രം അവർ പ്രേയർ ഇസ് മോർ. നാം പ്രാർത്ഥിക്കുന്ന സമയം നമ്മൾ രാവിലെ 15 മിനിറ്റ്, അല്ലെങ്കിൽ വൈകുന്നേരം 15 മിനിറ്റ്. ഞാൻ പറയുന്നത് ഒരു പാസ്റ്റർമാരെ പറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി പ്രാർത്ഥിക്കുന്നോ പറ്റില്ല. ഒരു ആവറേജ് യൂത്തിനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം പ്രേയർ ടൈം ഇസ് 15 മിനിറ്റ്സ് പ്രേയർ ടൈം ഓൺ എ ഡേ. ഇറ്റ് മൈൻ ബി 15 മിനിറ്റ്സ്. 15 മിനിറ്റേക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, പക്ഷേ അത് പോരാ. നിങ്ങൾ ഏതൊരു അവസ്ഥയിൽ കൂടെ കടന്നു പോയാലും, നിങ്ങൾ ഏതൊരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയാലും, നിങ്ങൾക്ക് പ്രാർത്ഥന കൊണ്ട് മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കാൻ സാധിക്കും. വേറെ ഒന്നും വേണ്ട. വേറെ ആരും നിങ്ങളെ തലയിൽ കൈവച്ച് ദൂത് പറയുകയോ, അല്ലെങ്കിൽ വേറെ ഞാൻ കർത്താവിൻ്റെ ദൂത് പറയുന്നതിൽ ഇതിൽ ഇന്നല്ല പറഞ്ഞത്, പറഞ്ഞതിൻ്റെ സാരം, ഏതവസ്ഥയിൽ കൂടെ നാം കടന്നു പോയാലും മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാ അവസ്ഥയ്ക്കും അത് മാറ്റം വരുവാൻ സാധിക്കും. ദ ടൈം വി സ്പെൻഡ് ഇൻ പ്രേയർ ഇസ് നെവർ വേസ്റ്റഡ്. നിങ്ങൾ ദൈവസന്നിധിയിൽ ചെലവിടുന്ന ഓരോ നിമിഷവും ഇറ്റ് വുഡ് ബി കൗണ്ടഡ് അഗേൻസ്റ്റ് യു. നിങ്ങൾക്ക് വേണ്ടി ദൈവം നിങ്ങൾക്ക് വലിയ പ്രതിഫലം തരും. നിങ്ങൾ കടന്നു പോകുന്ന ഏതവസ്ഥയാണെങ്കിലും, നിങ്ങൾ ക്യാമ്പിൽ കടന്നു വന്നത് എന്തിനു വേണ്ടിയാണെങ്കിലും, ഈ ക്യാമ്പിൽ നിങ്ങളായിരിക്കുമ്പോൾ, ഈ ആയിരിക്കുന്ന ഇന്ന് 7 സെപ്റ്റംബർ തൊട്ട് 10 സെപ്റ്റംബർ വരെ, യെസ്, നിങ്ങൾ ഈ ക്യാമ്പ് കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വാഞ്ചയും ഭയങ്കര ആഗ്രഹവും ഒക്കെ കാണും. ദൈവസന്നിധിയിൽ എനിക്ക് ഇനിയും പ്രാർത്ഥിക്കണം, നിങ്ങളുടെ എല്ലാം നമുക്ക് കാണും. പക്ഷേ അത് 11-ാമത്തെ ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് കുറഞ്ഞു പോകരുത്.
എഫേസ്യൻസ് 6:18 പറഞ്ഞുള്ള സകല പ്രാർത്ഥനയും യാചനയായാലും ഏത് നേരത്തും നാം പ്രാർത്ഥിക്കണം. അപ്പം നിങ്ങൾ ഏത് വട്ട് എവർ മേ ബി യുവർ റിക്വസ്റ്റ്, വട്ട് എവർ മേ ബി യുവർ പ്രെയർ റിക്വസ്റ്റ്, വട്ട് എവർ മേ ബി സിറ്റുവേഷൻ യു ആർ ഗോയിങ്, നിങ്ങൾ ഏത് സിറ്റുവേഷനിലൂടെ കടന്നു പോയാലും നിങ്ങൾ തുടർന്നും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. തുടർന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളെ ദൈവം ധാരാളം അനുഗ്രഹിക്കും. ഈ ക്യാമ്പ് നിങ്ങളെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി സഹിക്കും. വളരെ സന്തോഷമുണ്ട്. ഞാൻ വളരെ ഒരു ഭംഗിക്ക് വേണ്ടി പറയുമല്ല, ഞാൻ ക്യാമ്പ് ഞങ്ങളെ കമ്മിറ്റിയായി ക്യാമ്പ് നടത്തണം എന്ന് തീരുമാനിച്ചപ്പോൾ വളരെ കുറച്ച് മാസങ്ങൾ മാത്രം ഞങ്ങളെ മുന്നിലുള്ളായിരുന്നുള്ളൂ. എന്നിട്ടും ഞങ്ങൾ ഒരു ബിഗ് സ്റ്റെപ്പ് എടുത്ത് ഞങ്ങൾ ക്യാമ്പ് നടത്തുവാനിടയായി. ഈ ഇപ്പം തന്നെ ഞങ്ങൾക്ക് അറൗണ്ട് 80 to 90 രജിസ്ട്രേഷൻസ് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കുറച്ച് പേര് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ ആ രജിസ്ട്രേഷൻ കഴിഞ്ഞ് അറൗണ്ട് 100 രജിസ്ട്രേഷൻസ് ഇൻ ഫസ്റ്റ് ഡേ. ഇറ്റ് ഈസ് ലൈക്ക് ഞങ്ങൾ ചിന്തിച്ചതിന് ഉപരിയായിട്ടുള്ളൊരു ദൈവം തന്ന റിസൾട്ടാണ്, ഞങ്ങളെ പ്രാർത്ഥനയുടെ ഫലമാണ്. ഞങ്ങൾ കടന്നുപോയ സഭകളിൽ ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും നിങ്ങൾ ഒരു നേരം അല്ലെങ്കിൽ നിങ്ങൾ 3 ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. ആ പ്രാർത്ഥനയുടെ ഫലമാണ് നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. പൂർണ്ണ ബോധ്യത്തോടെ കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ആരെയും ഞങ്ങളെ കമ്മിറ്റിയുടെ മേന്മയോ അല്ലെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരും മേന്മയ്ക്ക് വേണ്ടിയല്ല പറയുന്നത്, ഞങ്ങളെ പ്രാർത്ഥനയുടെ ഒരു വിടുതലായിട്ടാണ് ഞങ്ങൾ ഇത്രയും പേരെ കാണുന്നത്. ഇത്രയും കുഞ്ഞുങ്ങൾ അല്ല, ഇത്രയും യവനക്കാർ കടന്നു വന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹത്തിനാണ്. നിങ്ങളും പ്രാർത്ഥിക്കണം. നിങ്ങൾ ഏത് പ്രാർത്ഥന വിഷയമാണെങ്കിലും ചിലപ്പോൾ മുമ്പിൽ ഒന്നും കാണത്തില്ല, നമുക്ക് കാണുമ്പോൾ ഒന്നും എല്ലാം നമ്മളുടെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളേക്ക് നമുക്ക് കാണുന്നത്. പക്ഷേ അതൊന്നും നോക്കാ പതറാതെ നിങ്ങൾ ഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മളെ മീറ്റിങ്ങിന് ആശംസ അറിയിക്കാൻ വേണ്ടി കർത്താവിൻ്റെ ദാസന്മാർ കടന്നു വന്നിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസന്മാർക്ക് എല്ലാവർക്കും 5 വെച്ചിട്ട് നമ്മൾ സമയം വെച്ചിട്ടുണ്ട്. ആദ്യമായി കൊല്ലത്ത് ആലപ്പുഴ ഡിസ്ട്രിക്ട് പാസ്റ്ററായി സേവനം അനുഷ്ഠിക്കുന്ന പാസ്റ്റർ ജോൺ ജോർജിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അതിനുശേഷം ജനറൽ കൗൺസിൽ മെമ്പറും ഡിസ്ട്രിക്ട് കോർഡിനേറ്ററും കൊല്ലം ഡിസ്ട്രിക്ട് കൗൺസിൽ കോർഡിനേറ്ററുമായി സേവനം അനുഷ്ഠിക്കുന്ന പാസ്റ്റർ ഷിബുവായി പാസ്റ്ററിനെ ക്ഷണിക്കുന്നു. അതിനുശേഷം സൺഡേ സ്കൂളിൻ്റെ ട്രഷററായി സേവനം അനുഷ്ഠിക്കുന്ന അലക്സ് ജോർജ് ദേവദാസിനെയും തുടർന്ന് നമ്മളെ യൂത്ത്സിൻ്റെ അനുഗ്രഹ ആശംസയ്ക്ക് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും സന്തോഷകരമായ ഈ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. PMG യൂത്ത്സിൻ്റെ 24th ജനറൽ ക്യാമ്പ് നമ്മെല്ലാവരും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റ് ആയിരിക്കുന്ന ബഹുമാന്യ കൃത്യദാസൻ PM ബാപ്പച്ചൻ അവരുടെ പ്രാർത്ഥനയോടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഏത് സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും നിലനിൽപ്പിനും വളർച്ചയ്ക്കും ചാലകശക്തിയായിട്ടുള്ളത് യുവജനങ്ങളാണെന്ന് നമുക്കറിയാം. കുടുംബങ്ങളുടെ ആയാലും സഭകളുടെ ആണെങ്കിലും അത് ചൈതന്യം എന്ന് പറയുന്നത് യുവജനങ്ങൾ തന്നെയാണ്. PMG യൂത്ത്സിൻ്റെ 24th ജനറൽ ക്യാമ്പാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ ക്യാമ്പ് നടന്നത് തിരുവനന്തപുരം കണ്ണമ്മൂല സെമിനാരിയിൽ വെച്ചാണ്. ആ ക്യാമ്പിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യം ദൈവം എനിക്കും നൽകുകയുണ്ടായി. ആ ക്യാമ്പിന് നേതൃത്വം നൽകിയത് കർത്താവിൻ്റെ ദാസൻ ഇപ്പോൾ USA ജോസഫ് മാർട്ടിനായിരുന്നു. അതേ തുടർന്ന് നിരവധി കർത്തദാസന്മാരുടെ സ്തുത്യർഹമായ നേതൃത്വവും പ്രാർത്ഥനയും കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഈ ക്യാമ്പിന് വളരെ ഉത്തേജനം നൽകിയിട്ടുണ്ട്. അതിൽ എൻ്റെ ഓർമ്മയിലുള്ള ചില ദൈവദാസന്മാരുടെ പേരുകൾ മാത്രം ഞാൻ ഉദ്ധരിക്കുന്നു. പാസ്റ്റർ സോളമൻ ഡാനിയേൽ USA പാസ്റ്റർ ബിനു സാമുവേൽ അദ്ദേഹം UK അതുപോലെ തന്നെ പാസ്റ്റർ ഡാനിയൽ യോഹന്നാൻ ആദിയായ ദൈവദാസന്മാർ മാത്രം ചില പേരുകൾ മാത്രമേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ധാരാളം കർത്തദാസന്മാരുടെ വളരെയധികം സ്തുത്യർഹമായ പരിശ്രമവും പ്രാർത്ഥനയും ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഓർപ്പിച്ചതുപോലെ കഴിഞ്ഞ 3 ക്യാമ്പ് നടക്കാൻ കഴിയാത്ത പരിസ്ഥിതി ആയിരുന്നെങ്കിൽ തന്നെയും ഈ അടുത്ത സമയത്ത് ചുമതലയേറ്റതായ ബഹുമാന്യ കർത്തദാസന്മാർ പ്രിയപ്പെട്ട കോശി വൈദ്യൻ, കർത്താവിൻദാസൻ ജോബി ജോൺ, പാസ്റ്റർ SK പ്രസാദ് ആദ്യായ ദൈവദാസന്മാരുടെ നേതൃത്വത്തിൽ ഇത്ര പെട്ടെന്ന് ഇത്രയും നല്ലൊരു ക്രമീകരണം ഉണ്ടാക്കുവാൻ ഇടയായതിൽ സന്തോഷിക്കുന്നവരുടെ അധ്വാനത്തെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ നല്ല ഓഡിറ്റോറിയം നമുക്ക് ലഭിച്ചതിൽ ഇതിൻ്റെ ചുമതലപ്പെട്ടവർക്ക് ദൈവം എല്ലാവിധമായ അനുഗ്രഹങ്ങളും നൽകട്ടെ.
മാത്രമല്ല ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ പിന്നിൽ അണിയറയിൽ അധ്വാനിക്കുന്ന നിരവധി സഹോദരി സഹോദരന്മാരെ ഞാൻ കാണുന്നു. അവരുടെ എല്ലാം പ്രയത്നങ്ങളെയും അധ്വാനങ്ങളെയും ദൈവം ധാരാളമായി സഫലമാക്കട്ടെ എന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഇവിടെ കേട്ടതുപോലെ നല്ലൊരു ആത്മീയരായ ഒരു വർഷിപ്പ് ടീമിനെ നമുക്ക് ലഭിച്ചല്ലോ. ഈ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹമായി തീരട്ടെ. ക്യാമ്പിൻ്റെ ആദ്യ ദിവസമാണ്, ഇത്രയും പേര് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാ ക്യാമ്പിൻ്റെയും തുടക്കത്തിൽ പാർട്ടിസിപ്പേഷൻ കുറവായിരിക്കുമെങ്കിൽ തന്നെയും അത്ര കുറവല്ലാത്ത ഒരു ഗ്യാതറിംഗ് ഇന്ന് ലഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ധാരാളം പേർ, ധാരാളം യുവജനങ്ങൾ ഇതിൽ പങ്കെടുക്കും എന്ന് തന്നെ കർത്താവിൽ ആഗ്രഹിക്കുന്നു, അത് പ്രതീക്ഷിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നതിന് മുൻപായി ഒരു വാക്യം മാത്രം വായിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിച്ചോളാം. കർത്താവിൻ്റെ അരുമശിഷ്യനായ യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം, അതിൻ്റെ രണ്ടാം ഭാഗം ഇങ്ങനെയാണ്: ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കിയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കിയാലും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ബാല്യക്കാരെ എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുമ്പോൾ ഇംഗ്ലീഷിൽ യങ് മെൻ, യുവജനങ്ങളെ എന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത്. മൂന്ന് പ്രത്യേകതകളാണ് അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്: അവർ ശക്തരാണ്, അടുത്തത് ദൈവവചനം അവരിൽ വസിക്കുന്നു, അവർ ദുഷ്ടനെ ജയിക്കുന്നു. യുവജനങ്ങൾ ശക്തരാണ് എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ലല്ലോ. എന്നാൽ ആ ശക്തി പ്രയോജനപ്പെടേണ്ട മേഖലകൾ പ്രയോജനപ്പെടുത്താതെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണ് ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവം തന്ന ശക്തി അത് പ്രയോജനപ്പെടണമെങ്കിൽ എന്താണ് ഇതിൻ്റെ മാർഗം? വചനം ഉള്ളിൽ വസിക്കണം. പ്രാർത്ഥനയെക്കുറിച്ച് ഇവിടെ നമുക്ക് കേൾക്കുകയുണ്ടായി. വചനം ഉള്ളിൽ വസിക്കണം. നിന്റെ വചനം എൻ്റെ കാലിന് ദീപം, പാതയ്ക്ക് പ്രകാശം എന്നാണ് ഇന്നത്തെ ആധുനിക സംവിധാനങ്ങൾ. അതിൻ്റെ വർധനവ് നിമിത്തം ഇൻ്റർനെറ്റിൻ്റെയും മൊബൈൽ ഫോണിൻ്റെയൊക്കെ സ്വാധീനം വളരെ ശക്തമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വചനവും വായന വളരെ കുറഞ്ഞതായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പ്രിയ സഹോദരങ്ങളെ, യുവ സഹോദരി സഹോദരന്മാർ ഓർപ്പിക്കാനായിട്ടുള്ളത്, നമ്മുടെ ലൈഫ്, നമ്മുടെ ജീവിതം, ഒരു ദിവസത്തെ തുടക്കം ദൈവവചനം വായിച്ചുകൊണ്ടായിരിക്കണം. പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ കേട്ടല്ലോ, അത് തുടക്കത്തിൽ, എല്ലാറ്റിൻ്റെ തുടക്കത്തിൽ ദൈവവചനം വായിക്കണം. അഥവാ തിരക്ക് നിമിത്തം അത് സാധിക്കുന്നില്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പെങ്കിലും ദൈവവചനം വായിക്കണം. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ യുവ സഹോദരന്മാരും സഹോദരിമാരും ഒരു തീരുമാനമെടുത്തുകൊണ്ട് പോകണം എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അതെ, ഒന്നുകിൽ ജീവിതം തുടങ്ങുന്ന ദിവസത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ വചനം വായിച്ചു തുടങ്ങും. അതും എനിക്ക് കഴിയുന്നില്ലെങ്കിൽ ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് വചനം വായിച്ചിട്ടേ ഉറങ്ങുകയുള്ളൂ. ഒരു തീരുമാനമെടുത്തുകൊണ്ട് പോകണം. അങ്ങനെ വചനം അകത്തുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്താ? ദുഷ്ടനെ ജയിക്കാൻ കഴിയും. അതെ, ജീവിതത്തിൽ ദൈവം തന്ന താലന്തുകളെയും ശക്തികളെയും എല്ലാം നശിപ്പിക്കുന്ന ഒരു ദുഷ്ട വ്യാപാരമുണ്ട്. ഈ ദുഷ്ടനെ ജയിക്കണമെങ്കിൽ ലോകം, ജഡം, പിശാജ്, അതെ, സമർപ്പണം ആവശ്യമാണ്. സ്തോത്രം. ശരീരങ്ങളെ ജീവന് വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണമെങ്കിൽ യേശുക്രിസ്തുമായി വ്യക്തിപരമായ ബന്ധം, യേശുവിൻ്റെ കർത്താവാണ്, യേശുവിൻ്റെ രാജാവാണ്, യേശുവിൻ്റെ സ്നേഹിതനാണ്, യേശുവിൻ്റെ രക്ഷകനാണ്, എൻ്റെ പ്രാണപ്രിയനാണ് എന്ന് വ്യക്തിപരമായ ഒരു ബന്ധം അകത്തുണ്ടെങ്കിൽ ജീവിതം നമ്മൾ സമർപ്പിതമായി മുൻപോട്ട് പോകാൻ കഴിയും. അതെ, അങ്ങനെയാണെങ്കിൽ ദുഷ്ടനെ ജയിക്കാനും ദൈവം തന്ന ശക്തി, ദൈവം തന്ന താലന്ത് വളരെ പ്രയോജനപ്പെടുത്താനും കഴിയും. ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. അതെ, ഇവിടുന്ന് ഈ ക്യാമ്പ് കഴിഞ്ഞ് പുറത്തു പോകുമ്പോൾ ഇവിടെ വന്നതുപോലെയല്ല, വ്യത്യസ്തരായിട്ട് പോകണം. സകലത്തിലും വ്യത്യസ്തരായി കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും എല്ലാവിധമായ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 24-ാമത് PMG യൂസിൻ്റെ ക്യാമ്പിൻ്റെ പ്രഥമ രാത്രിയിൽ
വളരെ സന്തോഷത്തോടും സമാധാനത്തോടും നമുക്ക് ഈ ഓഡിറ്റോറിയത്തിലായിരിക്കാൻ സർവശക്തൻ തന്ന അസുലഭ നിമിഷങ്ങൾക്ക് ഞാൻ മഹത്വം കർത്താവിന് കരയേറ്റുന്നു. ഈ ശുശ്രൂഷയ്ക്ക് അധ്യക്ഷം വഹിക്കുന്ന PMGUS പ്രസിഡന്റ് ബ്രദർ കോശി തോമസ് വൈദ്യൻ, പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ദൈവകരങ്ങൾ സമർപ്പിച്ച ബഹുമാന്യ കർത്തൃദാസൻ, നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഫസ്റ്റ് PM പാപ്പച്ചൻ അവർകൾ, ആശംസാ വാക്കുകളായി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അനുഗ്രഹിക്കപ്പെട്ട ആലോചന കൈമാറിയ ബഹുമാന്യ കർത്തൃദാസൻ, ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൻ്റെ ചുമതല വഹിക്കുന്ന കർത്തൃദാസൻ പാസ്റ്റർ ജോൺ ജോർജ് അവർകൾ, PMGUS സെക്രട്ടറി ട്രഷറർ കർത്താവിൻ്റെ ദാസൻ പ്രിയ ജപമണി പാസ്റ്റർ, പ്രിയ അലക്സാർ, മറ്റ് ആദരണനായ എല്ലാ കർത്തൃദാസന്മാർക്കും, പ്രത്യേകിച്ച് വാത്സല്യ യങ്സ്റ്റേഴ്സിനും മറ്റു പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ നാമത്തിൽ വന്ദനം പറയുന്നു. മഹാനായ ഹില്ലർ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ക്യാച്ച് ദം യങ്, ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ പിടിക്കണം. ആരെ പിടിക്കണം? യൗവനക്കാരെ സ്നേഹത്തിൻ്റെ ആത്മാവിൽ പിടിക്കണം. കുഞ്ഞുങ്ങളുടെ ഹൃദയം എന്ന് പറയുന്നത് ഒരു വെള്ളക്കടലാസ് പോലെയാണ്, ആർക്കു വേണമെങ്കിലും അതിൽ പടം വരയ്ക്കും. ഈ കാര്യം പിശാചിന് നന്നായി അറിയാം. ഞങ്ങളുടെയൊക്കെ കൊച്ചുപ്രായത്തിൽ സൺഡേ സ്കൂൾ പഠിപ്പിക്കും, ടീച്ചേഴ്സ് ചോദിക്കുമായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഥാപാത്രങ്ങൾ ആര്. അപ്പോൾ അന്ന് പറയുമായിരുന്നു, പൗലോസാണ്, പത്രോസാണ്, യാക്കോബാണ്, യോഹന്നാനാണ്. ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഇന്നലകളിൽ നമുക്ക് സൺഡേ സ്കൂളിൽ ലഭിച്ചിരുന്നു, ഇന്നും അത് ലഭിക്കുന്നുണ്ട്, അതിന് യാതൊരു സംശയവും. ശ്രദ്ധിക്കുക, ഒരാപ്പിൾ പിളർന്നാൽ നമ്മൾ ശ്രമം നടത്തിയാൽ അതിനകത്ത് എത്ര കുരു ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ എണ്ണിയെടുക്കും. എന്നാൽ ഈ കുരുവിനകത്ത് എത്ര ആപ്പിൾ ഉണ്ടെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് വരെയുള്ള നിങ്ങളുടെ ലൈഫ് ഒരുപക്ഷെ പേരൻസിനറിയാം, പാസ്റ്റേഴ്സിനറിയാം, ചർച്ചിലുള്ള മെമ്പേഴ്സിനറിയാം, എല്ലാവർക്കും അറിയാം. എന്നാൽ നാളുകളിൽ കർത്താവ് അനുവദിച്ചാൽ, കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നിങ്ങളൊക്കെ ആരായിത്തീരും എന്നുള്ളതിന് ഞങ്ങൾക്കാർക്കും അറിഞ്ഞുകൂടാ. പക്ഷേ അറിയാവുന്ന ഒരുവൻ ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുള്ളത് കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ നിങ്ങൾ ഉരുവാകുന്നതിന് മുമ്പേ നിങ്ങൾ ആരാകണമെന്ന് ദൈവം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ യൂത്ത് ക്യാമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് വഴിയൊരുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കേവലം എല്ലാവരെയും കണ്ടു കേട്ട് പോകുക എന്നതിനേക്കാൾ ഉപരി ഒരു വലിയ സമർപ്പണത്തിലേക്ക് കർത്തൃദാസന്മാർ ഓർപ്പിച്ചതുപോലെ പ്രാർത്ഥനാ ജീവിതമുള്ളവരായി, ആത്മാഭിഷേകം പ്രാപിക്കുന്നവരായി, അതി നിലനിൽക്കുന്നവരായി, കൃപാവരങ്ങൾ പ്രാപിക്കുന്നവരായി, അതുമാത്രമല്ല ഫലം പുറപ്പെടുക ിച്ച് ലാമീൻ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഫിലിപ്പി ലേഖനത്തെ നമ്മൾ വായിക്കുന്നു, 2:15 അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. ആരുടെ ഇടയിൽ? 14 വളരെ ശ്രദ്ധേയമാണ്, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ ഇടയിൽ. നമ്മൾ വന്നിരിക്കുന്ന കാലഘട്ടം വളരെ ദുഷ്കരമായ ഒരു കാലഘട്ടമാണ്. പ്രിയ ജോൺ ജോർജ് ബാസ് ഓർപ്പിച്ചതുപോലെ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരണം വളരെ വർദ്ധിച്ചിരിക്കുന്നു. ഇത് വേണ്ട എന്ന് പറയാൻ ആർക്കും പറ്റുകയില്ല. പക്ഷേ സ്തോത്രം, ദൈവവചനം വായിച്ച് ധ്യാനിക്കുന്നതിൽ, വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നതിൽ, ആമേൻ, ആത്മാഭിഷേകം പ്രാപിക്കുന്നതിൽ, കർത്താവിനെ വ്യക്തിപരമായി ആരാധിക്കുന്നതിൽ, ആമേൻ, മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നതിലൊക്കെ, പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ വളരെ താല്പര്യമുള്ളവരാകണം, നിങ്ങൾ അതിനുവേണ്ടി സമർപ്പിതരാകണം. ഈ ദിവസങ്ങളിൽ നിങ്ങൾ വളരെ ആഗ്രഹിക്കേണ്ടത് കർത്താവേ എൻ്റെ ലൈഫിൽ ഒരു വലിയ ചേഞ്ച് ഈ ദിഗ് ക്യാമ്പിലൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളൊന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ട്, സന്തോഷത്തോടെ, ശക്തിയോടെ, ഹല്ലേലൂയ. PMG സഭയ്ക്ക്, പ്രത്യേകിച്ച് ഓരോ ലോക്കൽ സഭകൾക്കും കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് ഈ യൂത്ത് ക്യാമ്പിലൂടെ അനേക തലമുറകൾ കർത്താവിൻ്റെ ദാസന്മാരായി, അഭിഷക്തന്മാരായി, അപ്പോസ്തലന്മാരായി, പ്രവാചകന്മാരായി, ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി മാറട്ടെ, നല്ല ദൈവപുരുഷന്മാരായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന PMG സഭയുടെയും കൊല്ലം ഡിസ്ട്രിക്റ്റിൻ്റെയും എല്ലാവിധമായ അനുഗ്രഹ ആശംസകൾ നിങ്ങൾക്ക് ഏവർക്കും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ഗോഡ് ബ്ലസ് യു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, യോഹനാൻ 6:8-9 വാക്യങ്ങളിൽ പറയുന്നു,
ശിമോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയാസ്, അതെ, ശിമോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയാസ് ക്രിസ്തുവിനോട് പറഞ്ഞു, ഒരു ബാലൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട്, ഇത്രയും ആളുകൾക്ക് എന്തുള്ളൂ? ശിമോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയാസാണ്. ഒരു സന്യാസി തൻ്റെ പുരാണം വായിക്കുമ്പോൾ താൻ ട്രെയിൻ ചെയ്തെടുത്തൊരു പൂച്ച ഒരു വിളക്കുമായി വന്ന് ഈ സന്യാസിക്ക് വായിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും ഒപ്പിച്ചു കൊടുക്കും. ഇത് സന്യാസിമാരുടെ ഇടയിൽ വലിയൊരു ചർച്ചയായി. വിദൂര ദേശങ്ങളിൽ നിന്ന് പോലും സന്യാസിമാർ ഈ അത്ഭുത പ്രതിവാസം കാണുവാനായിട്ടെത്തി. അവരെല്ലാം സന്യാസിയെ വളരെ പുകഴ്ത്തി പറഞ്ഞു. സന്യാസിക്ക് വളരെ അഹങ്കാരമുണ്ടായി. ഇത് ഒന്ന് നിർത്തണമെന്ന് വേറൊരു സന്യാസി തീരുമാനിച്ചു. ആ സന്യാസിയും ഒരു ദിവസം ഈ പ്രതിഭാസം കാണാൻ വന്നു. സാധാരണ പോലെ കാര്യങ്ങൾ നടന്നു. പെട്ടെന്ന് വന്ന സന്യാസി തൻ്റെ കയ്യിൽ കരുതിയിരുന്ന, അല്ലെ, തൻ്റെ സഞ്ചിയിൽ കരുതിയിരുന്ന ഒരു എലിയെ എടുത്ത് പുറത്തോട്ടു. ഈ പൂച്ച വിളക്ക് കളഞ്ഞിട്ട് എലിയുടെ പുറകെ പോയി. യുവജനങ്ങളായ നിങ്ങളും ഞങ്ങളും ഇക്കാലത്തെ ലോക ജീവിതത്തിൽ പലതരത്തിലുള്ള എലികളും ശത്രു നമ്മുടെ മുന്നിലൂടെ നടത്തിക്കൊണ്ടുപോകാനും നമ്മുടെ മുന്നിൽ എറിഞ്ഞിടുവാനും ശ്രമിക്കും. പക്ഷേ അതിനു പുറകെ നമ്മൾ പോയാൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ കാത്തിരുന്ന ആ നിത്യത നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ഇതുപോലുള്ള എലികൾ വന്നാൽ ഒരു കാരണവശാലും നമ്മുടെ വിളക്കിനെ ഉപേക്ഷിച്ചിട്ട് ആ എലികളുടെ പിന്നാലെ പോകരുത് എന്നാണ് എൻ്റെ ശക്തമായ അഭിപ്രായം. അത് നിങ്ങളും തീർച്ചയായിട്ടും അത് അംഗീകരിക്കുന്നു. ശിമോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ്, ഒന്ന് ചിന്തിച്ചു നോക്കൂ, യാതൊരു ഐഡൻറ്റിറ്റി ഇല്ലാതൊരു മനുഷ്യൻ പുറത്ത് പറയുന്നത് പോലും അന്ത്രയാസ് എന്നല്ല പറയുന്നത്, ശിമോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയാസ്. ഞാൻ വിചാരിക്കുന്നു ഈ അന്ത്രയാസും മറ്റ് ശിഷ്യന്മാർ ചെയ്തതുപോലെ തന്നെ ഉള്ള ശുശ്രൂഷകൾ ചെയ്തിരിക്കും, ഒരു സംശയവും വേണ്ട. നമ്മൾ ആ അപ്പോസ്റ്റൽമാരുടെ പേര് പറയുമ്പോൾ പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, അങ്ങനെയാണ്. ആക്ച്വലി രണ്ടാമനാണ് അന്ത്രയോസ്. ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങളില്ലാതെ വേറെ എവിടെയെങ്കിലും, ആ സാഹചര്യത്തിലല്ലാതെ വേറെ എവിടെയെങ്കിലും അന്ത്രയോസിൻ്റെ പേരുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. എന്നാൽ അതിലൊന്നും പരാതി പറയാതെ വളരെ താഴ്മയോടുകൂടി അന്ത്രയാസ് തൻ്റെ ജോലികൾ, ശുശ്രൂഷകൾ ഓരോന്നും പറഞ്ഞു ചെയ്തു തീർക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്യാമ്പിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഭാവം, അതെ, ദൈവം ഇഷ്ടപ്പെടുന്ന ഭാവം, എളിമ, താഴ്മ, അത് ദൈവത്തിൻ്റെ ഭാവമാണ്. നമ്മൾക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ ഭാവമായ ആ എളിമയും താഴ്മയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ എല്ലാവരെയും ആശംസിക്കുകയാണ്. നമ്മുടെ PMG സഭയ്ക്ക് ശക്തമായ ഒരു യൂത്തിൻ്റെ മേലധികാരികൾ ലഭിച്ചിരിക്കുന്നു. വളരെ നല്ല പ്രവർത്തനം നടത്തി അവർ മുന്നോട്ട് നീങ്ങുന്നു, അതിൽ എനിക്ക് സന്തോഷമുണ്ട്. സൺഡേ സ്കൂളിൻ്റെ ഒരു ഭാരവാഹി എന്ന നിലയിൽ ഈ ക്യാമ്പിന് എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും ഞങ്ങൾ നേരുന്നു. ആശംസാറിൻ്റെ കർത്താവ് ദാസന്മാരോട് നന്ദി അറിയിക്കുന്നു. തുടർന്ന് വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ വേണ്ടി ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
പി എം ജി പെന്തക്കോസ്റ്റൽ മാറാനാഥ ഗോസ്പൽ ചർച്ചിൻ്റെ യുവജന സംഘടനയായിരിക്കുന്ന പി എം ജി യൂത്ത്സിൻ്റെ 24th ജനറൽ ക്യാമ്പ് മീറ്റിംഗ് കൊട്ടാരക്കര കേരള തിയോളജിക്കൽ സെമിനാരിൽ വെച്ച് നടത്തപ്പെടുവാൻ തക്കവണ്ണം സർവകൃപാലുവായി ദൈവം ഇടവരുത്തിയ വിധങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. പി എം ജി യൂത്തിൻ്റെ 24th ജനറൽ ക്യാമ്പ് മീറ്റിങ്ങിൻ്റെ പ്രഥമ രാത്രിയിൽ ദൈവപാദപീഠത്തിലായിരിക്കുന്നതിൽ സന്തോഷമുള്ളവർ കരമുറത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യൗവന തലമുറകളെക്കുറിച്ച് മാതാപിതാക്കൾ മാറത്ത് അടിച്ച് നിലവിളിക്കുന്ന, വാതുറന്ന് കരയുന്ന ഒരു വല്ലാത്ത കാലത്തിലാണ് നാം ആയിരിക്കുന്നത് എന്ന ബോധ്യമുള്ളവരെ ഓർത്ത് ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ യെശയ്യ പ്രവാചകൻ്റെ പുസ്തകം 51st അതിൻ്റെ 20th നാം വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു, യൗവന തലമുറ വലയിലകപ്പെട്ട് വീതിയിൽ ബോധമില്ലാതെ ബോധരഹിതരായി പട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ. ഈ കാലയളവിൻ്റെ നടുവിൽ ദൈവികമായ നിയോഗത്തോടും ദൈവിക സമർപ്പണത്തോടും പ്രാർത്ഥനയോടും കൂടി അഭിഷിക്തന്മാരുടെ നിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന അഭിഷിക്തന്മാരുടെ പ്രാർത്ഥനയുടെ പിൻബലത്താൽ നടത്തപ്പെടുന്ന ഈ യൂത്ത് ക്യാമ്പ് മീറ്റിങ്ങിനെ ഓർത്ത് ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ബോധമില്ലാത്ത തലമുറയെ ബോധത്തിലേക്ക് കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്ന ഒരാത്മീക ശുശ്രൂഷയായി ഈ ശുശ്രൂഷ മാറണമെന്ന് എത്രപേർ ആഗ്രഹിക്കുന്നവരായിട്ടുണ്ട്. സകല പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന അമേ സ്തോത്രം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾക്ക് വേണ്ടി തലമുറയെ വിധേയപ്പെടുത്തുന്ന മാതാപിതാക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുകയാണ്. അങ്ങനെ ആത്മാവിനാലുള്ള ബോധ്യം പ്രാപിച്ച് ആത്മാവിന് വിധേയപ്പെട്ട് ദൈവകൃപ പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായി മാറുവത്തക്കവണ്ണം ദൈവപ്രവർത്തികൾക്കായി ഒരുക്കപ്പെടുന്ന ഈ ആത്മീക ശുശ്രൂഷകളെ ഓർത്ത് ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. പ്രൈസലോ. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷകൾ പങ്കുവയ്ക്കലിൻ്റെ സ്തോത്രം കൂട്ടായ്മയുടെ സന്തോഷത്തിൻ്റെ ആത്മപകർച്ചയുടെ നാളുകളായി മാറണമെന്ന് എത്ര പേർ ഹൃദയംഗമായി ആഗ്രഹിക്കുന്നവരായിട്ടുണ്ട്. ഈ ശുശ്രൂഷകൾ കാണാനുള്ളതല്ല, അനുഭവിപ്പാനുള്ളതാണ്, പ്രാപിപ്പാനുള്ള ദിവസങ്ങളാണ്, നിമിഷങ്ങളാണ്. എത്ര പേർ ആമേൻ വിശ്വസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. കർത്താവിനെ കരമൊന്നുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേഗത്തിൽ തന്നെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. പി എം ജി യൂത്തിൻ്റെ 24th ജനറൽ ക്യാമ്പ് മീറ്റിങ്ങിൻ്റെ ഈ പ്രഥമ രാത്രിയിൽ ദൈവപാദപീഠത്തിൽ ദൈവസന്നിധിയിൽ നമുക്കിങ്ങനെ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. ഈ പ്രഥമ രാത്രിയിൽ തന്നെ ഈ ശുശ്രൂഷകൾ ഇപ്രകാരം അനുഗ്രഹമായി തീരുവട്ടക്കവണ് കർത്താവ് ആമേൻ കൃപ ചെയ്തതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ശാന്തമായ ഭൂപ്രകൃതി കർത്താവ് നമുക്ക് അനുവദിച്ചു നൽകി. ആമേൻ തോരാതെ പെയ്ത മഴയുടെ നാളുകൾ എന്നാൽ ശാന്തമായ കാലാവസ്ഥ നൽകി. പലയിടങ്ങളിലായിരുന്നു നമുക്ക് വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്ത് ആമേൻ കടന്നു വരുവാൻ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തതിനായി സകല മഹത്വവും സകല ബഹുമാനവും സകല പുകഴ്ചയും സകല ആരാധന ഞാൻ കർത്താവിന് അർപ്പിക്കുകയാണ്. കരമുയർത്തി വീണ്ടും കർത്താവ് നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ ആമേൻ 24th പി എം ജി യൂത്തിൻ്റെ യൂത്ത്സ് മീറ്റിങ്ങിൻ്റെ ആമേൻ പ്രഥമ രാത്രിയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ഈ സ്തോത്രം ഈ ക്യാമ്പ് മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ ബഹുമാന്യനായ പ്രിയ പാപ്പച്ചൻ പാസ്റ്റർ അവർക്കായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. പി എം ജിയുടെ കേരള സ്റ്റേറ്റിൻ്റെ പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാന്യ അഭിഷിക്തൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരങ്ങളിൽ ആ ശുശ്രൂഷ ചെയ്തെടുപ്പാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ബഹുമാന്യ അഭിഷിക്തനോടുള്ള സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയെയും ഇന്ന് രാത്രിയിൽ ഞാൻ അമേസ്റ്റർ പി എം ജി യൂത്തിൻ്റെ ഭാരവാഹി എന്ന നിലയിൽ ദൈവനാമത്തെ ഞാൻ അറിയിക്കുകയാണ്. പ്രൈസലോ. സമയത്തിൻ്റെ പരിമിതി കൂടെ ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഇന്ന് രാത്രി നമ്മുടെ നടുവിലായിരിക്കുന്ന ആമേൻ ആധീനരായ ശ്രേഷ്ഠരായ അഭിഷിക്തന്മാർ പാസ്റ്റർ ആമേൻ ജോൺ ജോർജ് അവറുകൾ, അതുപോലെ തന്നെ പാസ്റ്റർ ഷിബു വൈപ്പ് അവറുകൾ, ആമേൻ ജബമോണി പാസ് അവറുകൾ ആശംസകളിലൂടെ പറഞ്ഞ നല്ല വാക്കുകൾക്കായി ആശംസകൾക്കായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ആമേ സ്തോത്രം. നാലാഞ്ചർ ദൈവസഭയുടെ ആമേ ശുശ്രൂഷകൾക്ക് വളരെ അനുഗ്രഹിക്കപ്പെടുന്ന നിലയിൽ ഭാഗവാക്കായി നിൽക്കുന്ന പ്രിയ അലക്സാർ, അതുപോലെ തന്നെ ഒത്തിരി ബത്തപ്പാടുകളുടെ നടുവിൽ ഈ ശുശ്രൂഷകൾ അനുഗ്രഹമായി തീരുവട്ടക്കവണ്ണം വളരെ പ്രവർത്തിച്ച വളരെ അമേ സ്വത്രം ആ ബത്തപ്പാടുകളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത പി എം ജി യൂത്തിൻ്റെ സ്വത്രം
പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാന്യ പ്രിയ കോച്ചി വൈദ്യൻ അവർകൾ, കർത്താവിന്റെ ദാസൻ, അതുപോലെ തന്നെ ആമെ പി എം ജി യൂത്തിന്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന പ്രിയ ബഹുമാന്യ സ്വത്ര ജോബി ജോൺ കർത്താവിന്റെ ദാസൻ, പ്രിയ പാസനായി അമിന കർത്താവിനെ നന്ദിയോട് സ്തുതിക്കുകയാണ്. ഇതിന്റെ സ്വത്രം പിന്നാമ്പുറങ്ങളിൽ നിന്ന് അമിനി ശുശ്രൂഷകളെ വളരെ അനുഗ്രഹമായി ദൈവദാസന്മാരോട് ചേർന്ന് സ്വത്രം സദസ്സിലൊക്കെ ആയിരിക്കുന്ന അഭിശ്രേഷ്ഠരായ എല്ലാ ബഹുമാന്യ അഭിഷിക്തന്മാർക്കായി ഞാൻ കർത്താവിനെ നന്ദിയോട് സ്തുതിക്കുന്നു. സമയത്തിന്റെ പരിമിതിയിൽ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കി എല്ലാവർക്കുമുള്ളതായ കൃതജ്ഞതയും നന്ദിയെയും സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ ഇന്ന് രാത്രിയിൽ അറിയിക്കുകയാണ്. ഈ ശുശ്രൂഷകളിൽ വളരെ താല്പര്യത്തോടെ കടന്നു വന്ന യൗവനക്കാരായ യുവതി യുവാക്കന്മാർ, മാതാപിതാക്കൾ, അമേസർ, എല്ലാ പ്രിയപ്പെട്ടവർ, ദൈവദാസന്മാർ, വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ അമേസറും അമ്മൻ ഗാനങ്ങൾ ആലപിച്ച ഗായക സംഘം, വത്സലി സഹോദരങ്ങൾ, എല്ലാവർക്കും ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ഈ സ്വത്രം പ്രോഗ്രാം ലൈവിലൂടെ സ്വത്രം ഈ പ്രോഗ്രാം ഒക്കെ അമ്മേ സ്വത്രം പ്രോഗ്രാം ചെയ്യുന്നതായ വത്സലി സഹോദരങ്ങൾ, അതുപോലെ തന്നെ ഓൺലൈനിലൂടെ മീറ്റിംഗ് വീക്ഷിക്കുന്ന എല്ലാ വത്സലി സഹോദരങ്ങൾ, എല്ലാവർക്കും ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. നിങ്ങൾക്കേവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള നന്ദിയെ ഹൃദയംഗമായി ഇന്ന് രാത്രി ഞാൻ അറിയിക്കുകയാണ്. വരുന്ന നാളുകളിൽ നമുക്ക് അമ്മ ഒരുമിച്ച് പങ്കുചേരാം. അമ്മ കർത്താവിൻ്റെ നാമം മഹിമപ്പെടുവാൻ കർത്താവ് ഇടവരുത്തുമാറാകട്ടെ. ദൈവപ്രവർത്തിയുടെ നിമിഷങ്ങളും നാളുകളുമായി ഈ നാളുകൾ മാറട്ടെ. കർത്താവ് അതിനായി ഇടവരുത്തുമാറാകട്ടെ. എല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്താവ് നമ്മെ ഇവരെയും ധാരാളമായി സഹായിക്കുമാറാകട്ടെ. താങ്ക് യു പാസ്റ്റർ. നന്ദി അറിയിച്ച പാസ്റ്ററിനോടുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. അടുത്തതായി ഇന്നത്തെ മീറ്റിംഗ് ഈ സെഷൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാനായി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പ്രവീൺ ജോസഫ് അവരോട് ക്ഷണിച്ചുകൊള്ളുന്നു. പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, നല്ലതും മനോഹരമായ ദിവസത്തെ ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുകയാണ് കർത്താവേ. ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രിയ കർത്താവേ, ഈ ജനൽ ക്യാമ്പ് കർത്താവേ പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്യുവാൻ കർത്താവ് സഹായിച്ച വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് രാത്രികാലം അങ്ങയുടെ വിലപ്പെട്ട അഭിഷേകദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. സ്റ്റേജിലായിരിക്കുന്ന എല്ലാ വാത്സല്യ ദേവദാസന്മാരെയും കർത്തനാമത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മാറ്റമില്ലാത്ത ദൈവശബ്ദം കേൾപ്പിക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. അങ്ങയുടെ ആ ദാസന്മാരെ അധികാരത്തോടെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. വിശേഷ കർത്താവേ, ഈ യൂത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വിലപ്പെട്ട അഭിഷേകദാസമായ ടീമിനെ കർത്താവ് നാമത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുമാറാകണമേ. അധികാരത്തോടെ ബലത്തോടെ ദൈവകൃപയോടെ എല്ലാ കാര്യങ്ങളും നന്നായി നോക്കുവാനും ചെയ്യുവാൻ ആവശ്യമായ ദൈവകൃപ പകർന്ന് അനുഗ്രഹിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷ കർത്താവേ, ഇന്ന് രാത്രികാലം കടന്നു വന്ന യവനക്കാരായ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് നാമത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾക്കായി കർത്താവ് ദാസന്മാർ കുടുംബങ്ങൾക്കായി സ്തോത്രം കർത്താവ്. എല്ലാ കാര്യങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രികാലം മനോഹരമായ നിലവാരത്തിൽ ആമേ സംഗീതം നയിച്ച പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇത്രത്തോളം കർത്താവ് സഹായിച്ച വിധങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ആദ്യം മുതൽ ദൈവത്തിന് വലിയ സാന്നിധ്യം വ്യാപിച്ചനായി സ്തുതിക്കുന്നു കർത്താവേ. അവത്തു നടക്കപ്പെടുന്ന സെക്ഷൻ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം വ്യാപരിക്കും. പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകണമേ. നാളത്തെ എല്ലാ കാര്യത്തിനും കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമല്ലോ. ദൈവത്തിന് വലിയ പ്രവൃത്തി വ്യക്തമായി വെളിപ്പെടുത്തുകയാട്ട്. പ്രാർത്ഥനയായി സ്തോത്രം ചെയ്യുന്നു യേശുക്രിസ്തുവിൽ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ലോർഡ്. ഇന്നത്തെ ഫസ്റ്റ് സെഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനിയും ഇവിടെ കടന്നു വന്ന ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ രജിസ്റ്റർ ചെയ്യണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം ഒരു ബുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ബുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആ